السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال النبي صلى الله عليه وسلم الإيمان يهرز إلى المدينة كما تهرز الحية إلى جهرها. صدق رسول الله صلى الله عليه وسلم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. الله سبحانه وتعالى നാം ഈ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇദിയല്ലാഹു കിട്ടി അനുഗ്രഹമുള്ള മുഅ്മിനീങ്ങളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശാലമായി വലിയൊരു പ്രഭാഷണം ഇവിടെ ലക്ഷ്യം വെക്കുന്നില്ല എങ്കിലും ഇന്നിൻ്റെ സാഹചര്യത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ അനാചാരങ്ങളും എല്ലാവിധ അധർമ്മങ്ങളും എല്ലാവിധ അനീതികളും സമൂഹത്തെ ഒന്ന് ഉണർത്തിക്കൊണ്ട് സൽപാന്താവ് ഏതാണ് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ തനതായ ആശയങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുവാനുള്ള ഒരു ചെറിയ പരിശ്രമം മാത്രമാണ് ഞാനിവിടെ നടത്തുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളും അവസാനമായി വന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മിലേക്ക് പകർന്നു തന്ന ഇസ്ലാമിൻ്റെ ആ തത്വസംഹിതകളെ യഥാവിധത്തിൽ കൊണ്ടു നടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മുമ്പിൽ അവൻ്റെ അവയവങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ 17 റക്അത്ത് ഒരു ദിവസം ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ 17 റക്അത്തിലും അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. നിർബന്ധമായി ദുആ ചെയ്യേണ്ട ഒരു കാര്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ എന്നെ നിലനിർത്തണേ അല്ലാഹ്.
സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ആ സിറാത്തുൽ മുസ്തഖീമിനെ വളരെ വിശദമായി കൊണ്ടു പറയുന്നുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും അമ്പിയാക്കളുടെയും ആ പാതയാണ് യഥാർത്ഥത്തിലുള്ള സിറാത്തുൽ മുസ്തഖീം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഈ ഒരു വിഷയം ഉണർത്തിയപ്പോൾ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കളുടെ ചരിത്രങ്ങളും ഔലിയാക്കളുടെ ചരിത്രങ്ങളും വലിയ സംഭവങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ അമ്പിയാന്റെ പേരുകളിൽ തന്നെ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്തുകളിലൊക്കെ വളരെയധികം പഠനാർഹമായ സംഭവങ്ങളാണ് മുൻഗാമികളുടെ ഓരോ വിഷയങ്ങളെ എടുത്തു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾ അതപ്പതിച്ചു പോയാൽ നിങ്ങൾക്കും വരാനിരിക്കുന്ന ശിക്ഷ ഇതാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന അദാബ് ഇതാണ് എന്ന് വളരെ വിശദമായി കൊണ്ട് യുദ്ധ ഖുർആനിൽ പറയുന്നിടത്തൊക്കെ നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ചിന്ത കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അവസാനം വരാനുള്ള ലോകത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇല്ല. ആ ഒരു ലോകം വരാനുണ്ട് എന്ന് അറിഞ്ഞിട്ടു പോലും ഇസ്ലാമിന്റെ തനതായ ആശയങ്ങളെ വികലമാക്കാൻ ശ്രമിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും ജീവിത ചരിത്രങ്ങളെ നമുക്ക് എടുത്തു മുമ്പിലേക്ക് കാണിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? അവർ സ്വന്തം ശരീരത്തേക്കാൾ, സ്വന്തം കുടുംബത്തേക്കാൾ, സ്വന്തം അവരുടെ എല്ലാ കാര്യങ്ങളെക്കാളും അവർ സ്നേഹിച്ചത് അല്ലാഹുവിനെയാണ്, അല്ലാഹുവിന്റെ റസൂലിനെയാണ്. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നാം ചെയ്യേണ്ട യഥാർത്ഥ കാര്യമെന്ന് അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളായ നമ്മോട് പറയുന്നു, ശുഹദാക്കളുടെ ജീവിതം നിങ്ങൾ നോക്കണം, അമ്പിയാക്കളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വാലിഹീങ്ങളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ആ ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നുള്ള ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിനെ മറന്നുള്ള ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുള്ള ഒരു ജീവിതമോ ഇസ്ലാമിന്റെ നിയമ സംഹിതകളെ ധിക്കരിച്ചുള്ള ഒരു ജീവിതമോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ ശുഹദാക്കളുടെ മാർഗമാണ് നാം പിൻപറ്റേണ്ടത്. ധാരാളം ഔലിയാക്കളും ധാരാളം മഹാന്മാരും സ്വാലിഹീങ്ങളുമായ എത്രയെത്രയോ ആളുകൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പിട പറയുന്നത്. എന്തിനാണ് കരയുന്നത്? ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തു ചെയ്ത് അവർ മരണപ്പെടുമ്പോൾ അവർക്കും പേടിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നാളെ മഹ്ശറിൽ എന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് മറുപടി പറയുക എന്നുള്ള പേടിയിലാണ് എല്ലാ അമ്പിയാക്കളും മഹാന്മാരും എല്ലാ ഔലിയാക്കളും ശുഹദാക്കളും അവിടെയൊക്കെ ചിന്ത അതാണ് എങ്കിൽ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമുക്കത്തരം ഒരു ചിന്ത വരുന്നില്ല എങ്കിൽ നാം പരാജിതർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിജയികളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് വിശ്വാസികളായ ആളുകൾ
അല്ലാഹുവിന്റെ റസൂലിനെ അബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചു. മാത്രവുമല്ല അല്ലാഹു കാണിച്ചു തന്ന ആ മാർഗം അത് പിൻപറ്റി ജീവിച്ചു. ശുഹദാക്കൾ തന്റെ രക്തം കൊടുത്ത് ഇസ്ലാമിന് ജീവൻ സമർപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലാണ് ലോകത്ത് ഏറ്റവും വലിയ നേതാവ്, മറ്റൊരു നേതാവ് എനിക്കില്ല എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ വഫാത്തായി പോയ മഹാന്മാർ, ഇങ്ങനെ വഫാത്തായി പോയ അമ്പിയാക്കൾ, എത്രയെത്രയോ മഹാന്മാരുടെ ചരിത്രങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഹബീ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ ഹദീസ് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, മതസ്സാഅത്തു യാ റസൂലല്ലാ, മതസ്സാഅത്തു യാ റസൂലല്ലാ, ഓ അല്ലാഹുവിന്റെ റസൂലേ, എന്നാണ് ഖിയാമത്ത് നാള്, എന്നാണ് ഖിയാമത്ത് നാള് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു അഅറാബി വന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഖിയാമത്ത് നാള് എന്നായിരിക്കട്ടെ, ഖിയാമത്ത് നാള് എന്നായിരിക്കട്ടെ, മാദാ അഅദത്ത ലഹാ, നീ ആ ഖിയാമത്ത് നാള് വന്നാൽ നീ നശിച്ചു പോകും, നീ മരണപ്പെട്ടു പോകും, ലോകത്തുള്ള എല്ലാവരും മരിച്ചു പോകും. ആ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്താണ് ഇനി ഖിയാമത്ത് നാളിന് ഒരുക്കി വെച്ചത്? ആ സമയത്ത് ആ അറാബിയായ മനുഷ്യൻ പറയുകയാണ്, ആ അറാബിയായ മനുഷ്യൻ പറയുന്നു, ഞാനൊന്നും ഒരുക്കി തയ്യാറാക്കിയിട്ടില്ല, ഒന്നും ഞാൻ ഒരുക്കി തയ്യാറാക്കിയിട്ടില്ല, പക്ഷേ വലാക്കിൻ ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടം വെക്കുന്നുണ്ട്, ഇതല്ലാതെ കൂടുതൽ അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ അറാബിയുടെ മറുപടി, ഈ മറുപടിയായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം, ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. കാരണമെന്തേ? ഏത് സമയത്തും മരിക്കുമെന്നുള്ളൊരു ചിന്ത അവന്റെ കൽബിലുണ്ടാകണം, ഏത് സമയത്തും മരണപ്പെടുമെന്നുള്ളൊരു ചിന്ത അവന്റെ കൽബിലുണ്ടാകണം. അങ്ങനെ ആ ചിന്തയുണ്ടായിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാള് എന്ന് വന്നോ എന്ന് വരാതിരിക്കട്ടെ, എന്തായാലും ശരി, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള വലിയൊരു തീരുമാനം, അള്ളാഹുവിലേക്ക് വടങ്ങാനുള്ള വലിയൊരു ഉദ്ദേശത്തോടുകൂടെയായിരിക്കണം അവന്റെ ജീവിതമെന്ന് ആ അഅറാബി അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. എന്നാൽ ആ രീതിയിലായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് സമയത്തും മരിക്കും, ഏത് സമയത്തും ഈ ലോകത്തോട് വിട പറയും, അതിനു പ്രായമില്ല, ഏതു പ്രായത്തിലും മരണപ്പെടും. ചെറിയ കുട്ടികൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നുണ്ട്, പ്രായം ചെന്നവർ മരണപ്പെടാതെ കിടക്കുന്നവരുണ്ട്, 100 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അള്ളാഹുവിന് പ്രായത്തിനു പരിധി ആരോടും പറഞ്ഞിട്ടില്ല, ഇന്നാലിന്ന സമയത്ത് മരിക്കുമെന്ന് അള്ളാഹു ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ അള്ളാഹു ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ ജീവിത കാലയളവിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കലാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ കടമ. ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പ്, ആ വിടവ് എത്രയാണ് എന്ന് മഹാന്മാരെ നമ്മ ഉണർത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിസ്കാരം, ഫർദ് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കാറുണ്ട്, ഫർദ് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നു. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിന് ഇഖാമത്തില്ല, ജമാഅത്തുള്ള സുമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണല്ലോ, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണല്ലോ ഫർദ് മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നില്ല.
എന്നാൽ അതിന് ബാങ്ക് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എപ്പോഴാ ബാങ്ക് കൊടുക്കുന്നത്? ഒരു കുട്ടിയെ പ്രസവിച്ചതിനു ശേഷം അവന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, മറ്റൊരു ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നു. ഇങ്ങനെ ബാങ്ക് കൊടുത്തതിനു ശേഷം ആ ബാങ്ക് കൊടുത്തതിനു ശേഷം ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഖാമത്ത് കഴിഞ്ഞാൽ നിസ്കാരത്തിലേക്ക് അവൻ കയറി നിൽക്കുന്നു, നിസ്കാരം തുടങ്ങുന്നു. എന്നാൽ ഈ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ആ സമയം അല്ല. ആ ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സമയം എത്രയാണോ ഉള്ളത് അത്രയും ചുരുങ്ങിയ ജീവിതമാണ് ദുനിയാവിന്റെ ജീവിതമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്, മഹാന്മാർ പറയുകയാണ്. അതാണ് നമ്മുടെ ജീവിതം. ദുനിയവിയായ ജീവിതം ഖലീലാണ്, നൈമിഷികമായ ജീവിതമാണ് ഈ ദുനിയാവിലുള്ളത്. എന്നാൽ ആ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നില്ല. ആ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നീ ജീവിച്ചോ, പക്ഷേ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിനെ മറന്നുള്ള ഒരു ജീവിതം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. എന്നാൽ ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു പെണ്ണിന്റെ രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിനെ കാണിച്ചു കൊടുത്തു. ഏത് രൂപത്തിലാ കാണിച്ചു കൊടുത്തത്? ഫീ സൂറത്തിൻ അജൂസ്, ഒരു കിഴവിയുടെ രൂപത്തിലാണ് ദുനിയാവിനെ കാണിച്ചു കൊടുത്തത്. ദുനിയാവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ദുനിയാവിനോട് ആ കിഴവിയായ പെണ്ണ് നല്ല സുന്ദരി, കണ്ടാൽ പുറന്നോക്കിയാൽ നല്ല സുന്ദരിയാണ്, പക്ഷേ കിഴവിയായ പെണ്ണാണ്. നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, നല്ല ഉടുത്തൊരുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പെണ്ണ്, അത് കിഴവിയായ പെണ്ണിനെ പോലെ ദുനിയാവിനെ അങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ ചോദിച്ചു, ഈസാ നബി ചോദിച്ചു, നീ എത്ര പേരെയാണ് വിവാഹം കഴിച്ചത്? ആ സമയത്ത് പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചതിന്റെ കണക്ക് എനിക്കറിയില്ല. ഞാൻ വിവാഹം എന്നെ വിവാഹം കഴിച്ചവർ എത്ര ആളാണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നീ അവയല്ല ആ കല്യാണം കഴിച്ചതിന്റെ ഭർത്താക്കളെ എല്ലാം നീ തലാക്ക് ചൊല്ലിയതാണോ? അല്ല, നീ അവരെ തൊട്ട് ഇങ്ങോട്ട് പോന്നതാണോ? ആ സമയത്ത് ആ കിഴവിയായ പെണ്ണ് പറയുകയാണ്, ഞാൻ അവർ എന്നെ തൊലാക്ക് ചൊല്ലിയതല്ല, ബൽ കുല്ലുഹും ഖത്ൽതു, ഞാൻ അവരെ കൊന്നതാണ്. എന്നെ സ്നേഹിച്ച ആളുകളെ, എന്നിലേക്ക് കടന്നു വന്ന എന്നെ കെട്ടിയ ആളുകളെ ഞാൻ കൊല്ലുകയാണ് ചെയ്തത് എന്ന് ദുനിയാവ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. എന്നിട്ട് ഈസാ നബി പറയുകയാണ്, വല്ലാത്ത കഷ്ടം തന്നെയാണ് നിന്റെ ഇപ്പോഴത്തെ ഭർത്താക്കന്മാര്, നിന്നെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന നിന്റെ ഭർത്താക്കന്മാര്, ദുനിയാവിനെ സ്നേഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വല്ലാത്ത അത്ഭുതം തന്നെ. അവരെന്റെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലേ? ഈ പെണ്ണിന്റെ മുൻ ഭർത്താക്കളെ ഇവർ കൊന്നിട്ടുണ്ട് എങ്കിൽ ശേഷമുള്ള ഭർത്താക്കൾ എന്താ അവർ അതിൽ നിന്ന് പാഠം പഠിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുകയാണ് ആ പെണ്ണിനോട്, ആ ദുനിയാവിനോട് ചോദിക്കുന്നു. ഇങ്ങനെ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു വളരെ വിശദമായി കൊണ്ട് ദുനിയാവിന്റെ ചതിയെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹും ബഹുമാനപ്പെട്ട അബൂബക്കറിൽ അയ്യാശ് റളിയല്ലാഹു തആല അൻഹും ഈ രണ്ട് മഹാന്മാരും ദുനിയാവിനെ സ്വപ്നത്തിൽ കണ്ടു. ദുനിയാവിനെ ഏത് രൂപത്തിലാണോ കൊണ്ടുവരിക എന്നുള്ളത് സ്വപ്നത്തിൽ കാണുകയാണ് അവർ. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഏത് പ്രകാരമാണ് കണ്ടത്? നല്ലൊരു കിഴവി തന്നെ.
ആ കേവിയെ നല്ല ഉടുത്ത് ഒരുക്കിയിട്ടുണ്ട്, നല്ല ആഭരണങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ആ കേവിയെ അവർ മാറ്റിയൊരുക്കിയത്. ഇങ്ങനെയാണ് അവർ സ്വപ്നം കണ്ടത്. ആ സമയത്ത് ധാരാളം ആളുകൾ ആ കേവിക്ക് ചുറ്റുമാകത്തുനിന്ന് കൂടുകയാണ്. കൂടിയിട്ട് ആ കേവിയെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്, ആ കേവിയുമായി സംസാരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹാനവറുകൾ ചോദിച്ചു, നീ ആരാണ്, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറയുകയാണ്, ഞാൻ ദുനിയാവാണ്. ഈ സമയത്ത് പറയുകയാണ്, അഊദു ബില്ലാഹി മിൻ ശരിക്കി, ഞാൻ ദുനിയാവാണെന്നങ്ങ് പറഞ്ഞപ്പോൾ ആ മഹാന്മാര് പറയുകയാണ്, അഊദു ബില്ലാഹി മിൻ ശരിക്കി, നിന്റെ ശരീരത്തെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു, ദുനിയാവിന്റെ ശരീരത്തെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കറിൻ അയ്യാസ് റളിയല്ലാഹു തആലാഹു ദുനിയാവിനോട് പറയുകയാണ്. എന്നാൽ ആ ദുനിയാവിനെ അള്ളാഹു സുബ്ഹാനഹു തആല മഹ്ഷറയിൽ കൊണ്ടുവരികയാണ്. ആ മഹ്ഷറയിൽ കൊണ്ടുവരുന്ന രംഗങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആലാഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? മഹ്ഷറയിൽ ആ ദുനിയാവിനെ കൊണ്ടുവരുന്ന രംഗം, ദുനിയാവിനെ അങ്ങ് കൊണ്ടുവരും അല്ലാഹു സുബ്ഹാനഹു തആല. ദുനിയാവിനെ കൊണ്ടുവന്നിട്ട് ആ ദുനിയാവിന്റെ രൂപം എപ്രകാരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സുന്ദരിയായ പെണ്ണാണ് പുറത്തു നിന്ന് നോക്കിയാൽ. പക്ഷേ കിഴവിയാണ്, മുൻപല്ലില്ലാത്തൊരു കിഴവിയാണ്. ആ കിഴവിയെ കൊണ്ടുവന്നിട്ട് ദുനിയാവിനെ കോടിക്കണക്കിനുള്ള ആ മഹ്ഷറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ആ കൂട്ടത്തിലേക്ക് ദുനിയാവിനെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഈ സാധനത്തെ നിങ്ങൾ അറിയോ? അതഅരിഫു ഹാദി, ഇതാരാണ് നിങ്ങൾക്കറിയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരോടെല്ലാവരോടും ചോദിക്കുന്നു. ജനങ്ങളൊക്കെ അതിന് മറുപടി പറയും, നഊദു ബില്ലാഹി മിൻ മഅരിഫത്തി ഹാദിഹി. കാരണം എന്താണ്? ഞാൻ അല്ലാഹുവിനോട് ആ വസ്തു എന്താണെന്ന് അറിയുന്നതിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ജനങ്ങൾ പറയുകയാ, ആ വസ്തു എന്താണ് എന്നതിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. കാരണം എന്താണ്? അത്രയും വിരൂപിയായ കോലത്തിലാണ് ആ ദുനിയാവിനെ കൊണ്ടുവരുന്നത്. ആ ദുനിയാവിനെ കൊണ്ടുവരുമ്പോൾ ജനങ്ങളൊക്കെ പറയുന്നത്, ഞാനത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അത് ദുനിയാവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞു കൊടുക്കും, ഹാദിഹി ദുനിയാ, ഇത് ദുനിയാവാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അല്ലാഹു സുബ്ഹാനഹു തആല. എന്നിട്ട് പറയുകയാണ്, ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കാണുമ്പോൾ വെറുപ്പ് ഉളവാക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഈ ദുനിയാവിനെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കലഹിച്ചത്, ആ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശണ്ട കൂടിയത്, ആ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ മത്സരിച്ചത്, ആ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ നെട്ടോട്ടമോടിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുമ്പോൾ ആ ദുനിയാവിനെ അല്ലാഹു പറയുകയാണ്, ആ ദുനിയാവിനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് മലായിക്കത്തിനോട് അല്ലാഹു പറയുകയാണ്. ദുനിയാവെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് പറഞ്ഞപ്പോൾ മലായിക്കത്ത് ആ ദുനിയാവിനെയും പിടിച്ച് ആ കിഴവിയായ പെണ്ണിനെയും പിടിച്ച് നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുമ്പോൾ ആ ദുനിയാവ് തിരിഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ സ്നേഹിച്ച് ജീവിച്ച എത്രയെത്രയോ ആളുകൾ ഇവിടെയുണ്ട്, എന്നെ കെട്ടിപ്പിടിച്ച ആളുകൾ ഇവിടെയുണ്ട്, എന്റെ പുറത്ത് കയറി യുദ്ധം ചെയ്തവര്, എന്റെ പുറത്ത് കയറി ആക്രമിച്ചവര്, സമ്പത്ത് കവർന്നവര്, അനാവശ്യം ചെയ്ത എത്രയെത്രയോ ആളുകൾ എന്റെ ഈ മുൻപിലുണ്ട് അല്ലാ. ആ സമയത്ത് ദുനിയാവ് പറയുകയാണ്, അതുകൊണ്ട് എന്നെ സ്നേഹിച്ച എന്റെ ആളുകളെയും എന്റെ കൂടെ നീ നരകത്തിലേക്ക് കൊണ്ടുവരണേ എന്ന്.
ഈ ദുനിയാവ് അള്ളാഹുവിനോട് പറയുമ്പോൾ ദുനിയാവതാ ദുനിയാവിനെ സ്നേഹിച്ച എല്ലാവരെയും എടുത്തുകൊണ്ട് നരകത്തിലേക്ക് പോവുകയാണ്. നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുനിയാവിനെ ആ ദുനിയാവിനെയും അതിന്റെ ദുനിയാവിനെ സ്നേഹിച്ച് ദുനിയാവ് മാത്രമാണ് ലോകമെന്ന് ചിന്തിച്ച ആളുകളെ എല്ലാവരെയും അവർ നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണം. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ധാരാളം സുഖങ്ങൾ തരും. പക്ഷേ ആ സുഖങ്ങളെല്ലാം എടുത്തുകൊണ്ട് അല്ലാഹുവിനെ മറന്നുള്ളൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ അധികം മോശമായ ഒന്നാണ് എന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഉണർത്തുന്നത്. ആ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സീനത്തുൻ എന്നാണ് രേഖപ്പെടുത്തിയത്. ദുനിയാവിലുള്ള ഭംഗികൾ, ആ ഭംഗിയിൽ നീ ഒരിക്കലും മയങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കവി പാടുകയുണ്ടായി, അലാ ഇന്നമദ്ദുനിയാ ഖലീലീ ബനൈതഹു വലാ ബുദ്ദ യൗമൻ അന്ന ലില്ലാക സായിലൂ. അലാ, നീ അറിയണേ, ഇന്നമദ്ദുനിയാ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഖലീലിൻ ബനൈതഹു നീ ഉണ്ടാക്കിയ ഒരു തണലാണ് എന്ന് പറഞ്ഞാൽ നീ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ഷെഡാണ്. വലാ ബുദ്ദ യൗമൻ അന്ന ലില്ലാക സായിലൂ, ആ തണൽ നീങ്ങിപ്പോകും തീർച്ചയാണ്. അതുകൊണ്ട് ദുനിയാവിൽ നീ ശാശ്വതമല്ല. അതാണ് ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുന്നത് എങ്കിൽ ആ ദുനിയാവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളും അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യലാണ് ഒരു വിശ്വാസിയുടെ കടമ. അതാണ് ഒരു വിശ്വാസിയുടെ കടമ. അപ്രകാരമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. എന്നാൽ ഇന്ന് സമൂഹം എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു, എത്രയാണ് ഇന്ന് ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അടുത്ത രാഷ്ട്രങ്ങളിലേക്ക് എത്താൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മിനിറ്റുകൾ മാത്രമല്ല. പക്ഷേ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ ഇന്ന് നാം നേരിട്ട് സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ ക്യാമറകളിലൂടെ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇനി വരാനുള്ള ലോകത്തേക്ക് കണ്ണട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നാം ഡ്രൈവ് ചെയ്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനം, ആ വാഹനത്തിന് ഇനി ഡ്രൈവർ ആവശ്യമില്ല. ഡ്രൈവർ ആവശ്യമില്ല. കാരണം എന്താണ്? ആ വാഹനം നമ്മെ കൊണ്ടുപോകുന്നു. എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപകടങ്ങളില്ലാത്ത ലോകത്തേക്കാണ് ഇനി നമ്മൾ വരാനിരിക്കുന്നത്. ഇങ്ങനെ ലോകം വികസിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി അതിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കണ്ടുപിടിക്കാൻ മനുഷ്യന്റെ ബുദ്ധിയെ അല്ലാഹു അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഈ ബുദ്ധി വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. പുതിയൊരു കാര്യം കണ്ടെത്തുമ്പോൾ അവൻ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. കാരണം എന്താണ്? ലോകമെന്ന പുസ്തകത്തിൽ അല്ലാഹു എഴുതി വെച്ച കാര്യങ്ങളെയാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ജീവനെ ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല. ജീവനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹു കൊടുത്ത ജീവനുകളെ നിലനിർത്തുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നാം ചെയ്യുന്നുണ്ട്. അല്ലാഹു ഇവിടെ നിക്ഷേപിച്ച നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നേയെന്നുള്ളൂ. അല്ലാതെ അല്ലാഹു ഇവിടെ ഉണ്ടാക്കാത്ത വസ്തുക്കളെ ഒരിക്കലും ശാസ്ത്രം കണ്ടുപിടിക്കുന്നില്ല.
ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന്, ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് കണ്ടുപിടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് ആദ്യം അത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയാണത് കണ്ടുപിടിച്ചത്, പിന്നെയാണ് കണ്ടുപിടിച്ചത്. ഗോളങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം ഇന്ന് ഓരോ ഗോളങ്ങളെയും അവർ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ നക്ഷത്ര ഗോളങ്ങൾ, ഗാലക്സികൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെ ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയൊന്നും അല്ലാഹുവിനെ മറന്നുള്ളൊരു ജീവിതം പാടില്ല. എന്ത് കണ്ടെത്തുമ്പോഴും അല്ലാഹുവിനെ മറക്കാൻ ഒരാറ്റ മനുഷ്യനും സാധിക്കില്ല. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇതിന്റെ പിന്നിൽ വലിയൊരു ചാലക ശക്തിയുണ്ട്, ആ ശക്തിയാണ് അല്ലാഹു. നാം എന്ന് വിശ്വസിക്കുന്നു മുസ്ലിങ്ങളായ നാം വിശ്വസിക്കുന്നത് അല്ലാഹുവിനെയാണ്. അവർ പറയുന്ന ഒരു ശക്തിയുണ്ട് എന്ന്, പക്ഷേ ആ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് നൽകിയ സൗകര്യങ്ങൾ, നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും, അതിന് മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ വിശാലമായിട്ടുള്ളൊരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്ത് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ എല്ലാം നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകിയ ആ സൗകര്യം നാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്രകാരമാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. എന്നാൽ അല്ലാഹുവിനെ മറന്നുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു, ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന സമയത്ത് പൊട്ടിക്കരയുകയാണ്. ആ വഫാത്താകാൻ പോകുന്ന സമയത്ത് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുമ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ കരയുന്നത് ഒരൊറ്റ കാര്യം ചിന്തിച്ചിട്ട് കൊണ്ടാണ്. കാരണം എന്താണ്? ആരാണ് നബി ഇമാം റളിയല്ലാഹു തആല അൻഹു? പ്രായപൂർത്തിയായത് മുതൽ 45 വയസ്സുവരെ ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒരു ലുഹായും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒരു തഹജ്ജുദ് നിസ്കാരം പോലും നഷ്ടപ്പെടാത്ത ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ആ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടം വെച്ച നേതാവാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു. ആ മഹാനപുറകൾ ഈ ലോകത്തോട് വിട പറയാന്ന് പറയാൻ പോകുന്ന സമയത്ത് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ആ സമയത്തതാ ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവിടുന്ന് പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നുള്ളൊരു സമയമുണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നുള്ളൊരു ജീവിതമുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അല്ലാഹു ഇഷ്ടം വെച്ച രീതിയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ സ്നേഹിച്ചു. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരു കൂട്ടുകാരനെ സ്നേഹിച്ചു. ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുഴക്കരയിലെത്തി. ആ പുഴക്കരയിൽ ഞാൻ തോണിയും കാത്തു നിന്ന് ആ പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കാലങ്ങ് തെന്നിയിട്ടതാ അല്പം അങ്ങ് വീണുപോയി. വീണ സമയത്ത് ഞാൻ അല്ലാഹുവിനെ അങ്ങ് മറന്നുപോയി. എൻ്റെ കൽബിൽ അല്ലാഹ് എന്നുള്ള ചിന്തയങ്ങ് എടുത്തുപോയി. പക്ഷേ ആ വീണ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങ് എഴുന്നേറ്റ് അല്ലാഹുവിനെ ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരൊറ്റ സെക്കൻഡ് മാത്രം ഞാൻ അല്ലാഹുവിനെ അങ്ങ് മറന്നുപോയപ്പോൾ അല്ലാഹു എന്നോട് ചോദിക്കില്ലേ, അല്ലാഹുവിനെ എന്നെ മറന്നുകൊണ്ട് നീ എന്തിനാണ് ജീവിച്ചത്? എന്നെ മറന്നുകൊണ്ട് ഒരു സെക്കൻഡിന് എന്തിനാണ് ജീവിച്ചത് എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിനോട് എന്താണ് മറുപടി പറയുക? ഞാൻ അല്ലാഹുവിനോട് എന്താണ് മറുപടി പറയുക എന്നു പേടിച്ച് ഞാൻ
കരഞ്ഞു പോവുകയാണ്. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം കരഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒരു കൂട്ടുകാരൻ്റെ ആവശ്യ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അള്ളാഹുവിനെ അങ്ങ് മറന്നുപോയി, ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ അള്ളാഹുവിനെ പേടിച്ചു, ഞാൻ അള്ളാഹുവിനെ പേടിച്ചു, അള്ളാഹുവിൻ്റെ ലിഖാഇനെ ഞാൻ പേടിച്ചുപോയി, അള്ളാഹു എന്നോട് ചോദ്യം ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഇതാണ് മഹാന്മാരുടെ ജീവിതം, ഇതാണ് മഹാന്മാരുടെ ജീവിതം. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാഷാ അല്ലാഹ്, എന്താണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തമ്മാടിത്തരങ്ങൾ, സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എത്രയെത്ര സംഭവങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് എത്രയോ ആളുകൾ ഫേസ്ബുക്കിലാണ്, വാട്സപ്പിലാണ്, മാത്രമല്ല ഇന്റർനെറ്റ് 24 മണിക്കൂർ മൊബൈൽ ഓണാണ്. ഇതൊന്നും മോശമുള്ള കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ ഈ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്തിയാൽ ഇത് ഏറ്റവും നല്ലതാണ്. പക്ഷേ അനാവശ്യങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോ മൊബൈലിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും, യാതൊരു സംശയവും ഇല്ല, യാതൊരു സംശയവും ഇല്ല. ഇന്ന് ലോകത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ 120 കോടി ആളുകൾ ലോകത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ശരാശരി ഒരാൾക്ക് 130 ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടാകും, കൂട്ടുകാർ. അതിൽ കണക്കുകൾ പുറത്തുവിട്ടതല്ലേ ഇതൊക്കെ. ഇങ്ങനെ ഇവർ എപ്പോഴും അവർ ചാറ്റിങ്ങിലായിട്ടും അവർ പോസ്റ്റ് ചെയ്തിട്ടും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നാം ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും, നാം ചെയ്യുന്ന ഓരോ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഞാൻ ചെയ്യുന്നത് എന്ന് നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണമെന്താണ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മോശപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒരാൾക്ക് നാം അയച്ചു കൊടുത്താൽ അത് അവൻ അങ്ങ് വായിച്ചതിന് ശേഷം അവന്റെ കൽബ് പിടക്കുകയാണ്, മാഷാ അല്ലാഹ് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ നേതാവിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആ വിഷമത്തിന് കാരണമാരാണ്? ഇത് ചെയ്ത ആളല്ലേ? ഇങ്ങനെ എത്ര ആളുകളുടെ മനസ്സിനെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ആളുകളുടെ മനസ്സിനെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്! വളരെ അധികം ദയനീയമായ അവസ്ഥകളാണ്. എന്നാൽ മാഷാ അല്ലാഹ് ഇതിന്റെ ഉപയോഗം ഇന്ന് ജനങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കാൻ അള്ളാഹുവിന്റെ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും തന്റെ ജീവചരിത്രങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എത്തിക്കാൻ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഉണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. കാരണം എന്താണ്? ഇതിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിലൂടെ പ്രബോധനം നടന്നുകൊണ്ടിരിക്കണം. തന്റെ ആവശ്യങ്ങൾ, തന്റെ ആശയങ്ങൾ അതിലൂടെ പറയാം, തന്റെ ആശയങ്ങൾ അതിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ അത് മറ്റൊരുത്തനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ആശയങ്ങളും ആവാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആളുകളും മതേതര രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ അവിടെ ജീവിക്കുന്ന സമയത്ത് ഒരു മതത്തിലുള്ള ആളുകൾ മറ്റൊരു മതത്തിലുള്ള ആളുകൾക്കെതിരെ ഒരിക്കലും ശബ്ദിക്കാൻ പാടില്ല. അവർ സ്നേഹത്തിലാണ് കഴിയേണ്ടത്, അവർ ഐക്യത്തിലാണ് കഴിയേണ്ടത്, സന്തോഷത്തിലാണ് കഴിയേണ്ടത്. അങ്ങനെയാണ് കഴിഞ്ഞു പോയ പൂർവിക ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമെങ്കിൽ ആ ആളുകളുടെ മാർഗമാണ് നാം യഥാർത്ഥത്തിൽ പിൻപറ്റേണ്ടത്. അവിടെ രക്തച്ചുരിച്ചിലുകളില്ലായിരുന്നു, അവിടെ സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു അവരുടെ കൽബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രഹസ്യമായി കൊണ്ട് മറ്റൊരു മനുഷ്യന്റെ കൽബിനെ വേദനയാക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയവും ഇല്ല. മാധ്യമങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ. ഇനി ലോകം വികസിച്ച് വലിയ വികസനം വരും. ഒരു പക്ഷേ നാം ഇരുന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ വീടുകളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ വന്നു. ഇപ്പോ പണ്ടുകാലത്ത് കുട്ടികളൊക്കെ തൊട്ടിലായിട്ടിരുന്നത് ഇപ്പോഴെങ്ങനെ നല്ല സ്പ്രിങ്ങുള്ള നല്ല തൊട്ടില ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അതിലങ്ങ് കുട്ടിയെ ഇട്ട് പാട്ട് ഓണാക്കി കുട്ടി അങ്ങ് ആടിക്കൊണ്ടിരിക്കുന്നു, കുട്ടി ഉറങ്ങുന്നു, ഉമ്മ ഉമ്മയുടെ പണി നോക്കുന്നു.
ഈ രീതിയിലേക്കല്ലേ സമൂഹം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മനുഷ്യന് എളുപ്പപ്പണികൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് മനുഷ്യൻ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും എത്ര വലിയ സുഖം സുഖിച്ചാലും അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയകളിൽ എത്രയെത്രയോ ആളുകളാണ് അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളുമായി സല്ലപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വിവാഹം കഴിച്ചവരായിരിക്കാം, ഒരുപക്ഷെ വിവാഹം കഴിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരായിരിക്കാം. ഇങ്ങനെ ഏതാളുകളാണെങ്കിലും ശരി, ആ ആളുകളെല്ലാവരും ഇന്ന് അന്യ പുരുഷന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അന്യ സ്ത്രീകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് യാതൊരു മടിയുമില്ല. കാരണം പടിഞ്ഞാറന്റെ സംസ്കാരം, അതാണ് ഏറ്റവും ഉത്തമമായ സംസ്കാരമെന്ന് അവർ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഏറ്റവും നല്ല രസമുള്ള സംസ്കാരം എന്നവർ പഠിച്ചു കഴിഞ്ഞു. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സംസ്കാരം എന്നവർ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. അതിനാ മറന്നുപോകാൻ പാടില്ല. ആ സംസ്കാരത്തിനാം ഏറിയ പേറിയ കാരണത്താൽ നാം വളരെയധികം മോശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയുമായി സംസാരിക്കുകയാണ് എങ്കിൽ, ഒരു വീട്ടിലേക്ക് ഒരു അന്യ പുരുഷൻ കടന്നു വന്നാൽ, ആ പുരുഷൻ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ വീടിന്റെ മുൻഭാഗത്തേക്ക് ആ സ്ത്രീ ഒരിക്കലും ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. ഇനി ആ ബെല്ലടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ആരുമില്ല എങ്കിൽ തന്നെ, ആ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമാണ് ഉള്ളത് എങ്കിൽ തന്നെ, ബെല്ലടിച്ച് ആരാണ് എന്ന് ഉള്ളി പുറത്തുള്ളത് എന്ന് ഉള്ളിൽ നിന്ന് ആ ഉമ്മ ചോദിക്കണമെങ്കിൽ തന്നെ ഷർത്തുകളുണ്ട്. തന്റെ വിരലുകൾ കൈകൾ ആ കയ്യിലുള്ള വിരലുകൾ തന്റെ വായിട്ടതിനു ശേഷം ശബ്ദം സ്ത്രീയുടേത് അല്ലാത്ത രൂപത്തിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ആ പുരുഷനോട് നീ സംസാരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നീ എത്ര ഗൗരവമാണ് ഈ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളുള്ള സല്ലാപത്തിന്റെ വിഷയത്തിൽ പറയാനുള്ളത്! എത്ര വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്! അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അന്യ പുരുഷരും അന്യ സ്ത്രീകളും തമ്മിലുള്ള സല്ലാപത്തിനെതിരെയാണ് ശബ്ദിച്ചത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരിക്കലും ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അത് ശരിയാ, പക്ഷേ കാണാനും പാടില്ല, ശരിയാണ്, പക്ഷേ ചാറ്റിങ് പറ്റും. ഇതാണ് ഇപ്പോഴത്തെ സംസ്കാരം അല്ലേ? ചാറ്റിങ് ഒരു സംസ്കാരമല്ലേ? ഞാൻ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നു, വായിക്കുന്നു, അതിന്റെ പ്രതികരണം ലഭിക്കുന്നു. എന്നാൽ ആ ഒരു സമ്പ്രദായം ഇന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചാറ്റിങ്ങിലൂടെ അവസാനം കാണുന്നതിലേക്ക് എത്തുകയാണ്. ക്യാമറ ഓൺ ആക്കാൻ പറയുന്നു, ക്യാമറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, പിന്നെ ക്യാമറയിലൂടെ സംസാരിക്കുന്നു, അവസാനം കണ്ടുമുട്ടുന്നു, പിന്നെയുള്ള ജീവിതം വളരെ മോശമുള്ള ജീവിതമായി മാറുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചോദിക്കും, ചാറ്റിങ്ങിലൂടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തൂല്ലേ? അത് പറ്റുമല്ലോ, ചാറ്റിങ്ങിലൂടെ ചെയ്ത ചാറ്റ് സംസാരമല്ലേ ഇല്ലാത്തത്, കാണുന്നില്ല, അതൊക്കെ. എന്നാൽ ചാറ്റിങ്ങിലൂടെ ഒരിക്കലും പറ്റുകയില്ല. മനുഷ്യന്റെ സംസ്കാരം ഇന്ന് വളരെയധികം അരീമസമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. സോഷ്യൽ മീഡിയകളിൽ അനാവശ്യങ്ങളും അധർമ്മങ്ങളും അനീതികളും മാത്രമാണ് വിളയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം, മാത്രവുമല്ല ആ നല്ല കാര്യങ്ങൾ അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതായ രീതിയിലുള്ളതായിരിക്കണം. ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സംഘടനയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയകൾ അത് പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ അധർമ്മങ്ങൾ വിളയാടിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നമുക്ക് പറയാനുള്ളത്, മനുഷ്യരായ നാം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകും,
എത്രയോ സംഭവങ്ങൾ ജീവിത ശുദ്ധിയില്ലെങ്കിൽ, ജീവിതം ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ മറ്റൊരുത്തന്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, മറ്റൊരുത്തന്റെ മനുഷ്യനെ ആ മറ്റൊരുത്തന്റെ കൽബിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മരണം മോശപ്പെട്ടതായ രീതിയിലായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ധാരാളം സംഭവങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. അനാവശ്യങ്ങളിലേക്ക് നോക്കാൻ പാടില്ല, അനാവശ്യ ചിന്തകൾ കൽബിൽ വരാൻ പാടില്ല, ഹറാമിലേക്ക് കണ്ണു നോക്കാൻ പാടില്ല, ഹറാം ചെയ്യാൻ പാടില്ല, ഹറാമുമായി ബന്ധപ്പെടാൻ പാടില്ല, അന്യ സ്ത്രീകളുമായി സല്ലപിക്കൽ ഹറാമാണ്, അന്യ പുരുഷനുമായി സ്ത്രീ സല്ലപിക്കൽ ഹറാമാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ഹറാം ചെയ്ത് ജീവിച്ചാൽ അവൻ ഭൗതികമായ ലോകത്ത് വളരെ സുഖമായിട്ടൊക്കെ ജീവിക്കാം, പക്ഷേ അവൻ അഹ്റമാകുന്ന ലോകത്തേക്ക് അവൻ യാത്രയാകുമ്പോൾ മരണമെന്നുള്ള മഹ്ശറയിലേക്ക് പ്രവേശിക്കുന്ന കവാടം മരണമാണല്ലോ. ആ മരണമെന്നുള്ള ആ കവാടത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എത്രയോ സംഭവങ്ങൾ തഫ്സീറുൽ റൂഹുൽ ബയാനിൽ വളരെ വിശദമായി കൊണ്ട് സംഭവം പറയുന്നുണ്ട്. സൂറത്തുൽ നിസാഇൽ സൂറത്തുൽ നിസാഇനെ വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ ബയാനിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ആ കഅബാലയത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അതാ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അഖ്രിജ്നീ മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ, അല്ലാഹുമ്മ അഖ്രിജ് മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ എന്നെ മുസ്ലിമായി കൊണ്ട് നീ എന്നെ മരിപ്പിക്കണം അല്ലാ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന് ചിന്തിച്ചുപോയി, അല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്, ഈ ഭൂമിലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മുസ്ലിമായിട്ടാണല്ലോ മരിക്കേണ്ടത്, ഈമാനോടുകൂടെയാണല്ലോ മരിക്കേണ്ടത്. ഇങ്ങനെ ആ മനുഷ്യൻ പ്രത്യേകം എടുത്തു പ്രാർത്ഥിക്കാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നീ നിന്റെ ദുആയിൽ അല്ലാഹുമ്മ അഖ്രിജ്നീ മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ എന്നിങ്ങനെ ദുആ ചെയ്യാൻ കാരണം എന്താ എന്ന് ദുആ ചെയ്യാൻ കാരണം എന്താണ്? ആ സമയത്ത് പറയുകയാണ്, ഇതിന്റെ പിന്നിൽ വലിയൊരു സംഭവമുണ്ട്. എന്താണ് സംഭവം? തഫ്സീർ റൂഹുൽ ബയാൻ വിശദീകരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് രണ്ടു ജ്യേഷ്ഠന്മാരാണ്. ആ രണ്ടു ജ്യേഷ്ഠന്മാരും ഈ ലോകത്തോട് വിട പറഞ്ഞ രംഗമാണ് എന്നെ കഅബാലയത്തിൽ ചെന്ന് ഇപ്രകാരം ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്താണ് സംഭവമെന്നറിയോ? എന്റെ ആ ആദ്യ ജ്യേഷ്ഠൻ 40 വർഷം പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്ത ചെറുപ്പക്കാരനാ. ആ 40 വർഷക്കാലം ജോലി ചെയ്തു, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വിശ്വാസികളെ ക്ഷണിച്ചു വരുത്തി, നിസ്കാരത്തിനൊക്കെ വേണ്ടി നിൽക്കാൻ ഞാൻ ബാങ്ക് വിളിക്കുന്ന ആളാണ്. അങ്ങനെ ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു എന്റെ ജ്യേഷ്ഠന്. ആ ജ്യേഷ്ഠൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ വളരെ മഹത്വമുള്ളതാണ്. വൽ അദാനു അഫ്ളലു മിനൽ ഇമാം, വൽ അദാനു അഫ്ളലു മിനൽ ഇമാം, ഇമാമിനേക്കാൾ ശ്രേഷ്ഠമുള്ളത് ബാങ്ക് വിളിക്ക. ആ ഇമാമിനേക്കാൾ ശ്രേഷ്ഠമുള്ള ബാങ്ക് വിളിയാണ് എന്റെ ജ്യേഷ്ഠൻ ചെയ്തത്. എന്റെ ജ്യേഷ്ഠൻ 40 വർഷക്കാലം അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചപ്പോൾ എന്റെ ജ്യേഷ്ഠൻ ആ അവസാന നിമിഷം മരിക്കാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ അവസാന നിമിഷം അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ നീ ആ കാണുന്ന മുസ്ഹഫ് ഒന്നെടുക്കുമോ? ഞാനതാ വളരെ ആദരവോടുകൂടെ ആ മുസ്ഹഫ് എടുത്തു കൊടുക്കുകയാണ്. ഞാൻ കരുതി എന്റെ ജ്യേഷ്ഠൻ മരണപ്പെടുമ്പോൾ ആ മുസ്ഹഫ് കൽബിൽ ചേർത്തു പിടിച്ച് ആ മുസ്ഹഫിലേക്ക് നോക്കി ലോകത്തോട് ഇവിടെ പറയാനാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ
എന്റെ ജേഷ്ഠൻ ചെയ്ത പ്രകൃതി എന്താണെന്നറിയോ, പ്രവൃത്തി എന്താണെന്നറിയോ? എന്റെ ജേഷ്ഠൻ ഈ ലോകത്തോട് വിള പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നീ ബരീഉം മിമ്മാ ഫീ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ ബരീഉം മിമ്മാ ഫീ, ഞാൻ ഈ ഖുർആനിൽ പറഞ്ഞ എല്ലാ നിയമങ്ങൾ തൊട്ടും എതിരാണ് ഒഴിവാണ്. ഖദ് നസറുതു, ഞാൻ നസറാണിയാണ് എന്ന് പറഞ്ഞ ഖുർആൻ അങ്ങ് പിടിച്ചങ്ങ് മാറ്റിയിട്ട് ആ മനുഷ്യൻ ഈമാനില്ലാതെ ചത്തുപോവുകയാണ്, ഈമാനില്ലാതെ അങ്ങ് മരണപ്പെട്ടു പോയി. ഇങ്ങനെ എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠന്റെ സ്ഥാനം രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഏറ്റെടുക്കുകയാണ്. ആ രണ്ടാമത്തെ ജേഷ്ഠൻ 30 വർഷക്കാലം ആ പള്ളിയിൽ ജോലി ചെയ്തു. 30 വർഷക്കാലം പള്ളിയിൽ ജോലി ചെയ്തപ്പോൾ ആ 30 വർഷക്കാലത്തിന്റെ അവസാനത്തിൽ എന്റെ രണ്ടാമത്തെ ജേഷ്ഠനും ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ആ വിട പറയാൻ പോകുന്ന സമയത്ത് എന്റെ ചെറുപ്പ എന്റെ ആ സഹോദരൻ പറയുന്ന വാക്കും എന്റെ ആദ്യത്തെ ജേഷ്ഠൻ ചെയ്ത അതേ വാക്കു തന്നെയാണ്, അതേ വാക്കു തന്നെയാണ്. എന്താണ് പറയുന്നത്? എന്റെ ജേഷ്ഠൻ എന്നോട് പറയുകയാണ്, മോനെ ആ മുസ്ഹഫ് ഒന്ന് എടുക്കുമോ, ആ മുസ്ഹഫ് ഒന്ന് എടുക്കാൻ പറയുന്നു. ആ മുസ്ഹഫ് കൊടുക്കുന്നു. എന്നിട്ടതാ രണ്ടാമത്തെ ജേഷ്ഠനും പറയുന്നു, ഇന്നീ ബരീഉം മിമ്മാ ഫീ, ഞാൻ ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ തൊട്ടക്കോടിവാണ്, ഞാൻ ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ തൊട്ടക്കോടിവാണ് എന്നു പറഞ്ഞ് ഖുർആനിനെ എങ്ങു മാറ്റി നിർത്തി ആ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഈമാനില്ലാതെ ചത്തുപോവുകയാണ്. 30 വർഷക്കാലം അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിന്റെ ബാങ്ക് വിളിച്ച ആളാണ്, 40 വർഷക്കാലം അള്ളാഹുവിന്റെ ഭവനത്തിൽ ബാങ്ക് വിളിച്ച ആളാണ്, ഈ ആളതാ മരണപ്പെടുമ്പോൾ ഈമാനില്ലാതെ അങ്ങ് മരിച്ചു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ ചോദിച്ച സഹോദരൻ ചോദിച്ചു, അല്ല, നിന്റെ രണ്ട് സഹോദരന്മാർ ചെയ്ത പ്രവൃത്തി എന്താണ്, എന്തു തെറ്റാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ രണ്ടു ജേഷ്ഠന്മാർ 40 വർഷം ജോലി ചെയ്ത ഒരുത്തൻ, 30 വർഷം ജോലി ചെയ്ത എന്റെ രണ്ടു ജേഷ്ഠ സഹോദരന്മാര്, അവർക്കൊരു പതിവുണ്ടായിരുന്നു, അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കുന്ന ആളുകളായിരുന്നു അവർ. അവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹറാം അവർ ചെയ്യുന്നുണ്ട്. രഹസ്യ ജീവിതത്തിൽ ഹറാമി ചെയ്ത് ജീവിച്ച ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഈമാനിനെ അങ്ങ് ഊരുകയാണ്. നോക്കു നിങ്ങൾ, ഈമാനിനെയാണ് ഊരിക്കളയുന്നത്. മോശമായി ജീവിച്ചാൽ ആളുകൾക്ക് മുമ്പിൽ ആളൊക്കെ നല്ല ഉഷാറായിരിക്കും, നല്ല ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ്, എല്ലാ സൽക്കർമ്മങ്ങളും ബാഹ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ ഹറാം ആരും അറിയാതെ ചെയ്യുന്നു, ആരും അറിയാതെ ചെയ്യുന്നു. എന്നാൽ ഹറാം ചെയ്യുന്ന ആളുകളുടെ അന്ത്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാനില്ലാതെ മരിച്ചു പോകും, ഈമാനില്ലാതെ ചത്തുപോകും, അതിന് യാതൊരു സംശയവുമില്ല. എത്രയെത്ര ആളുകളാണ് അന്യ സ്ത്രീകളുമായി സല്ലപിക്കുന്നത്, രാത്രി സമയങ്ങളിൽ ഫോണിലൂടെ സല്ലപിച്ചുകൊണ്ട് ഉറങ്ങുന്ന എത്രയെത്ര ആളുകളാണ്. അവർ ഈമാനിനെ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഈമാനിനെ ഊരിക്കളഞ്ഞാൽ ഈ ഭൗതികമാകുന്ന ലോകത്ത് ജീവിച്ച അവന്റെ ജീവിതമെല്ലാം നഷ്ടത്തിലാണ്. ആഖിറമാകുന്ന ലോകത്ത് അവൻ നിസ്കരിച്ചതോ, അവൻ നോമ്പ് നോറ്റതോ, അവൻ ഹജ്ജു ചെയ്തതോ, അവന് ഖുർആൻ പാരായണം ചെയ്തതോ, അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അവന്റെ അക്കൗണ്ട് കാലിയാണ്, അവനിക്കൊന്നും ഉണ്ടാവുകയില്ല. അല്ലേ? ഒരു പ്രവാസിയായ മനുഷ്യൻ, ആ പ്രവാസിയായ മനുഷ്യൻ അവൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? അവന്റെ നാട്ടിലുള്ള തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത്. ആ സമയത്ത് അവൻ ജീവിക്കുന്നത് അപ്രകാരമാണ് എങ്കിൽ
അവൻ ഒരു ദിവസം അവന്റെ സമ്പാദ്യം പ്രവാസ ലോകത്തു നിന്ന് ലഭിച്ച വിദേശത്തു നിന്ന് ലഭിച്ച തന്റെ സമ്പാദ്യങ്ങളെല്ലാം ആ പ്രവാസ ലോകത്ത് വിദേശ രാജ്യത്ത് അവൻ ചെലവഴിച്ചു. എല്ലാം ചെലവഴിച്ചു പോയി. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി, അവിടെ എല്ലാ കാര്യ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി, താനെല്ലാം സമ്പത്തുമെല്ലാം ആ ഗൾഫ് രാജ്യത്ത് അവൻ ചെലവഴിച്ചിട്ടു അവൻ ചെലവഴിച്ചു പോയി. പിന്നെ അവന്റെ ജീവിതം, അവന്റെ വിചാരം എന്താണ്? ഞാൻ ഒരിക്കലും ഈ ഭൂമിയിലോ ഈ പ്രവാസിയായിട്ട് ഞാൻ സ്ഥിരമായി ജീവിക്കും, ഒരിക്കലും എന്റെ നാട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോകില്ല എന്നുള്ളൊരു ചിന്തയിൽ അവൻ ജീവിച്ചു. പക്ഷേ ഒരു ദിവസം ഒരു നിയമം വന്നു, എല്ലാ പ്രവാസികളും ഇവിടെ നിന്ന് പോകണം, ഇന്ത്യക്കാരെല്ലാവരും ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ആ മനുഷ്യനും ആ നിയമത്തിൽ വിധേയനായി പോവുകയാണ്. ആ സമയത്ത് അവൻ തന്റെ സമ്പാദ്യങ്ങളെല്ലാം വിദേശത്ത് ഉപേക്ഷിച്ചുകൊണ്ട് വെറും കൈയോടെ നാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്റെ കുടുംബക്കാര് ചോദിക്കും, അല്ല ഇത്ര വർഷം എന്താ നിങ്ങൾ ചെയ്തത്, ഇത്ര വർഷകാലം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുകയല്ലാതെ വേറെ ഒന്നും അവർക്കുണ്ടാവുകയില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതം. ഈ ഭൂമിലോകത്ത് എത്ര നിസ്കരിച്ചാലും എത്ര അമലുകൾ ചെയ്താലും രഹസ്യമായിട്ടുള്ള തെറ്റു കാരണത്താ മരണസമയത്ത് അവന്റെ ഈമാനിനെ അല്ലാഹു ഊരിക്കളയുന്നതാണ്. ഈമാനിനെ അങ്ങ് ഊരിക്കളയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈമാനിന്റെ വിഷയം വല്ലാത്തൊരു വിഷയം തന്നെയാണ്. ഇന്ന് ആർക്കൊരു പേടിയില്ല. എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് അറിയാം, എന്നിട്ടും തെറ്റ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. അറിയാതെ എനിക്കറിയില്ല അത് തെറ്റാണോ എന്നില്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് അവൻ ആ തെറ്റ് ചെയ്തു പോയാൽ അവൻ അറിയാത്ത ആളാണ്. ഇനിയല്ല, അവൻ തെറ്റു ചെയ്യുന്ന ആ തെറ്റ് ആ വസ്തു തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾ നോക്ക്, ഗൗരവം നിങ്ങൾ നോക്ക്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ അന്യ പുരുഷനും അന്യ സ്ത്രീയുമായി അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കുന്ന ആളായിരുന്നു ആ മനുഷ്യൻ. ആ സമയത്ത് രണ്ടുപേരും ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനില്ലാതെ ചത്തുപോയി. എന്നാൽ ഔറത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ, അന്യ സ്ത്രീയുടെ ശരീരത്തിന്റെ ഏതു ഭാഗത്തേക്ക് നോക്കലും അത് ആ സ്ത്രീയുടെ ഔറത്താണ്. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ മുഴുവനും അന്യ പുരുഷന്റെ മുമ്പിൽ മുഴുവനും ഔറത്താണ്, ശരീരഭാഗങ്ങൾ മുഴുവനും ഔറത്താണ്. ആ ഔറത്തിലേക്ക് ഒരു മനുഷ്യൻ നോക്കാൻ പാടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ ഭാഗത്തേക്കോ സ്ത്രീ പുരുഷന്റെ ഭാഗത്തേക്കോ നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ നോക്കി രസം കൊള്ളുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഈമാനിനെ അള്ളാഹു ഊരിക്കളയും എന്ന് പറഞ്ഞത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നാം സോഷ്യൽ മീഡിയകളിലൂടെ അനാവശ്യങ്ങളായി അയച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കമാൻഡുകൾ, ഓരോ സംസാരങ്ങൾ, ഓരോ ചിത്രങ്ങൾ, മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെ ആയിക്കൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്. പറയാൻ കാരണം എന്താണ്? അതിൽ നിന്നൊരു മെസ്സേജ് അങ്ങ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ തിരിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. എത്രയെത്ര സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയെത്ര വിഷയങ്ങളാ കഴിഞ്ഞു പോയത്. ഈ അടുത്തായിട്ടൊരു സംഭവം നടന്നു. തന്റെ ഭാര്യയുടെ അർദ്ധനഗ്നയുള്ള ഫോട്ടോ ഭർത്താവ് ഗൾഫിൽ നിന്ന് കാണുകയുണ്ടായി. ഭർത്താവ് മാത്രമല്ല, ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കാണുകയുണ്ടായി. അത്ഭുതപ്പെട്ടുപോയി. എന്താണ് എന്റെ ഭാര്യയുടെ അർദ്ധനഗ്നയായ ഫോട്ടോ കാണുന്നു? അന്വേഷിച്ചു, ഭാര്യയ്ക്ക് വിളിച്ചു ചോദിച്ചു എന്താണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഈ മനുഷ്യൻ കാണുന്നത്. ചോദിച്ചു, അല്ല എന്താ നീ കാട്ടിയത്, എന്ത് ഫോട്ടോമാനെ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ആരാണ് അയച്ചത്, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ആരാണ് ഇത് അയച്ചത്. ആ സമയത്ത് നോക്കുമ്പോൾ ആ ഉമ്മ കിടന്നുറങ്ങുന്ന സമയത്ത് തന്റെ കുട്ടിയുടെ കയ്യിലായിരുന്നു മൊബൈൽ ഉണ്ടായിരുന്നത്. ആ ചെറിയ കുട്ടിക്ക് മൊബൈലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. രാത്രി സമയങ്ങളിൽ ഭർത്താവിനോട് സംസാരിച്ച് നെറ്റിൽ സംസാരിച്ച് ഭർത്താവിനോട് നെറ്റ് ഓഫ് ചെയ്യാതെ
ആ ഭാര്യ അങ്ങ് കിടന്നുറങ്ങിയതാണ്. കുട്ടിയോ ഉറങ്ങിയിട്ടില്ല. ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കിട്ടി. ആ കുട്ടി എന്തൊക്കെയോ നെക്കിയപ്പോൾ ഉമ്മയുടെ അർദ്ധനഗ്നയായ ഫോട്ടോയാണ് ഭർത്താവിന് പോകുന്നത്. മാത്രവുമല്ല, ആ ഭർത്താവിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ആ ഫോട്ടോ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഹറാം ചെയ്യിപ്പിക്കാൻ കാരണക്കാരൻ ആരാണ്? ഈ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, അറിഞ്ഞിട്ട് ചെയ്തതല്ലല്ലോ. കുട്ടി ഒരിക്കലും ഉമ്മയുടെ നഗ്നമായ ഫോട്ടോ വിട്ടുകൊടുക്കില്ല, തീർച്ചയാണ്. പക്ഷേ സമൂഹം ഇന്ന് മാറിയിട്ടുണ്ട്. ചിന്തിക്കേണ്ട വിഷയങ്ങളിലേക്കാണ് നാം ചെല്ലേണ്ടത്. കാരണം എന്താ? ഇന്ന് സ്വന്തം ഉമ്മയുടെ ആവർത്തു പോലും കാണാൻ കൊതിക്കുന്ന ആളുകളുണ്ട്. യാതൊരു സംശയവും ഇല്ല. എത്രയോ പത്രമാധ്യമങ്ങൾ ആ ഒരു റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സംഭവം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു. എന്താ സംഭവം? ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിലുള്ള ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ ആ ക്ലാസ്സിലുള്ള പിന്നിലുള്ള വിദ്യാർത്ഥികൾ തല തീപോട്ടാക്കി എന്തൊക്കെയോ കാണുകയാണ്. ആ സമയത്ത് അധ്യാപകൻ ചോദിച്ചു, അല്ല എന്താ മക്കളെ നിങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അവരെല്ലാവരും നേരെ നിന്നു. പിന്നെയും വീണ്ടും മാഷാ ശ്രദ്ധിക്കുന്നു കുട്ടികളെ. വീണ്ടും അത് അവർ തല താഴ്ത്തുന്നു. രണ്ടു മൂന്ന് കുട്ടികൾ ആ തല താഴ്ത്തിയപ്പോൾ അധ്യാപകൻ അവരറിയാത്ത രീതിയിൽ പിന്നിൽ ചെന്നു. പിന്നിലൂടെ ചെന്നുകൊണ്ട് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നല്ല ക്യാമറ മൊബൈലാണ്. ആ മൊബൈലിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗ്നമായ ചിത്രങ്ങളാണ്. നഗ്നമായ ഒരു സ്ത്രീ കുളിക്കുന്ന ചിത്രമായിരുന്നു. ആ സമയത്ത് അധ്യാപകൻ ആ ഫോൺ വാങ്ങിയിട്ട് ചോദിച്ചു, അല്ല ആരുടെ ഫോണാണോ ഇത്? അതിലൊരു ചെറിയ കുട്ടി അതാ എഴുന്നേറ്റ് പറയുന്നു, എന്റെ ഫോണാണ്. ആ സമയത്ത് പറയുന്നു, എവിടുന്നാണ് ഈ ഫോട്ടോകളും കാര്യങ്ങളും കിട്ടിയത് എന്ന്. ആ അധ്യാപകൻ ഓഫീസ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് കുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഇത് എന്റെ ഉമ്മ കുളിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയാണ് അന്യ തന്റെ കൂട്ടുകാരായ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇത്ര വളരെയധികം മോശമായ ഒരു സമൂഹത്തിലേക്ക്, വളരെ സ്വഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ അധപതിച്ചു പോകാൻ കാരണം ഇന്ന് നെറ്റ്വർക്കുകളും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി കൊണ്ട് സെക്ഷൽ വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെക്ഷൽ വീഡിയോകളാണ് ഇന്ന് വളരെ കൂടുതലായിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യൂ. നിങ്ങൾക്ക് കൊതിയുണ്ടോ, നിങ്ങൾക്ക് ഇത് ഇത് എടുത്തോളൂ, ഇതിൽ ജോയിന്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റുകൾ വരികയാണ്. അതിന് യാതൊരു മടിയുമില്ലാതെ എത്രയോ കുട്ടികൾ കൂടുന്നു. ഇവിടെയെല്ലാം നമ്മുടെ ജീവിതം മറന്നുകൊണ്ടുള്ള കളിയാണ്, നമ്മുടെ ജീവിതം മറന്നുകൊണ്ടുള്ള കളിയാണ്. ആ ജീവിതത്തിന്റെ അവസാനം ഒന്ന് വരാനുണ്ട്. മരണമെന്നുള്ളൊരു പ്രതിമാസമുണ്ട്. ആ മരണത്തിന് നാം കീഴടങ്ങുമെന്നുള്ള ഒരു വലിയ ചിന്ത അവനക്കുണ്ടെങ്കിൽ ആരും ഇപ്രകാരം ചെയ്യില്ല. മൊബൈലുകൾ ആവശ്യമാണ്, ഇന്റർനെറ്റുകൾ ആവശ്യമാണ്, സോഷ്യൽ മീഡിയകൾ ആവശ്യമാണ്. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിലുള്ള വിനകൾ വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വളരെ മോശമായ ഒരു ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് കാണാൻ ആഗ്രഹിച്ചു പോകുന്നു. കാരണം പിശാജ് അതിനെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും, അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. നല്ലൊരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരിക്കലും ആ കാര്യങ്ങൾ ആ ചിന്തകളൊന്നും വരില്ല. കാരണമെന്താണ്? അവൻ എപ്പോഴും അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും മരണം എന്നുള്ളൊരു ജീവിതമുണ്ട്. ഇതല്ല യഥാർത്ഥ ജീവിതം, വേറൊരു ജീവിതം വരാനുണ്ട് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ആ സോഷ്യൽ മീഡിയകളിൽ വിനയായി കൊണ്ടിരിക്കുന്ന വലിയൊരു മാരക ഒരു രോഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമതായി പറയാനുള്ളത്, വ്യക്തിഹത്യ ചെയ്യുന്ന സോഷ്യൽ മീഡിയകൾ, ഒരു തന്നെ അപരാധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവൻ മോശമാണ്, അവൻ മോശമാണ്, അവൻ തമ്മാടിയാണ്, അവൻ ഇന്നാൽ ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ വരുമ്പോൾ അതിന് ലൈക്ക് അടിക്കുന്ന ആളുകൾ, അതിന് കമാൻഡ് ചെയ്യുന്ന ആളുകൾ, ആ കമാൻഡിലും ഐബത്താണ്, ആ കമാൻഡുകളിലും നമീമത്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് ആരെ കുറിച്ചാണോ അവൻ വേണ്ടാത്ത കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്തത്, അവനോട് പൊരുത്തപ്പെടിക്കാതെ അവൻ ഈമാൻ കിട്ടുകയില്ല.
എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നാം ചീത്ത പറഞ്ഞാൽ, ഒരു മനുഷ്യനെ നാം തെറി പറഞ്ഞാൽ അത് വളരെ അവന്റെ കൽബിനെ വേദനയാക്കുന്ന ഒന്നാണ്. ഇനി വേദനയാക്കില്ല എങ്കിൽ തന്നെ അവനെ കുറിച്ചുള്ള കളവാണല്ലോ, അവനെ കുറിച്ചുള്ള ഈബത്താണല്ലോ, അവനെ കുറിച്ചുള്ള നമീമത്താണല്ലോ. അല്ലാഹുവിന്റെ അടുക്കൽ വളരെ ദേഷ്യമുള്ള കാര്യമാണത്. പടപ്പുകൾക്കിടയിലുള്ള മനസ്സ് തമ്മിലുള്ള സ്നേഹമാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്, അല്ലാതെ പടപ്പുകൾക്കിടയിലുള്ള മനസ്സിന്റെ ദേഷ്യമല്ല. ബഹുമാനപ്പെട്ട ഇമാം നവി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ ഒരു മസ്അല പറയുകയുണ്ടായി. എന്താണ് മസ്അല? അമ്രദിന്റെ കൈ പിടിച്ച് മുസാഹഫത്ത് ചെയ്യൽ അത് ഹറാമാണ്. മീശയും താണ്ടിയും മുളക്കാത്ത അമ്രദിന്റെ കൈ പിടിച്ച് മുസാഹഫത്ത് ചെയ്യൽ അത് ഹറാമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള ആ പണ്ഡിതൻ, ഒരു പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ കാര്യത്തിൽ അദബുകേട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാക്ക് പറയുകയുണ്ടായി. എങ്ങനെ? അത് ഷർത്തോടുകൂടിയാണ്. വികാരമുണ്ടെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ആണ് എന്ന് ആ പണ്ഡിതൻ പറയുകയാണ്. ഇമാമൻ നബി റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞ മസ്അലയിൽ അദബുകേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ ആ പറയുന്ന ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് തന്റെ നൂറുകണക്കിന് ശിഷ്യന്മാരെയെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മരണ ആസന്ന സമയത്ത് ഖുർആൻ ഓതുകയാണ്, അവർ ബൈത്ത് ചൊല്ലുകയാണ്, അവരെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഉസ്താദ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്നുള്ള ചിന്തയിൽ തന്റെ ശിഷ്യന്മാരെയെല്ലാം ഒരുമിച്ച് കൂട്ടിയതാ തന്റെ അരികിൽ നിർത്തുകയാണ്. ആ സമയത്ത് മരണം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് അതാ ഒരു ജീവി ഓടി വരികയാണ്. ആ ജീവി ഓടി വന്നുകൊണ്ടതാ തന്റെ ഉപ്പയുടെ ആ തന്റെ ആ ഉസ്താദിന്റെ നാവ് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇമാമ നവി റളിയല്ലാഹു തആല അൻഹുവിനെ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് നീ കലിമ ചൊല്ലണ്ട. നോക്കി, നിങ്ങൾ ഇമാമൻ നബി റളിയല്ലാഹു തആല അൻഹു മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു ഇന്ന ഇന്ന ആളാണ്, തെറ്റുപറ്റിയ ആളാണ്, അവൻ തമ്മാടിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇമാമൻ നബി റളിയല്ലാഹു തആല അൻഹുവിനെ ആ മസ്അലയിൽ ചെറിയ തെറ്റുപറ്റിപ്പോയി, അദബ് കേട് സംഭവിച്ചുപോയി എന്ന് പറഞ്ഞൊരൊറ്റ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈമാൻ കൊടുത്തില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് ആ മനുഷ്യ ആ പണ്ഡിതന്റെ നാവിനെ അങ്ങ് എടുത്തു കൊണ്ടുപോയി. ആ നാവിനെ എടുത്തു കൊണ്ടുപോകുന്ന ജീവിയെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിച്ചില്ല. അതാണ് പറഞ്ഞത്, ഐബത്തുകളും നമീമത്തുകളും ഒക്കെ പറയുന്ന സമയത്ത് സൂക്ഷിക്കണം, സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പക്ഷേ നല്ല ആളായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് ആളായിരിക്കാം, വലിയ ആളായിരിക്കാം, മോശപ്പെട്ട ആളായിരിക്കാം, പക്ഷേ അവനൊരു പക്ഷേ ഈ മനുഷ്യനെ ചീത്ത പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അവനെ പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പോകാൻ കഴിയില്ല. പൊരുത്തപ്പെടിപ്പിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. മരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈമാനിനെ എടുത്തു കളയും. എത്രയെത്ര സംഭവങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയകളിലുള്ള വ്യക്തിഹത്യകൾ തീർച്ചയായിട്ടും നാം നിർത്തേണ്ടതാണ്. റമദാൻ ശരീഫിൽ വളരെ മോശമായി കൊണ്ട് പോസ്റ്റുകൾ ചെയ്യുന്നവരുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സമയം പോകാൻ വേണ്ടി ഫേസ്ബുക്കും വാട്സപ്പും തുറന്നിരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ആ സമയം പോകുന്നില്ല ഉസ്താദേ, ഇപ്പോ ഭയങ്കര സുഖമാണ്, മയയാണ്, ഇനി നമുക്ക് സുഖമായിട്ട് നോമ്പ് നോക്കാം എന്ന് പറയുന്ന ആളുകളാണ്. മാത്രമല്ല, പണ്ട് കാലത്തൊക്കെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ കയ്യിൽ, നല്ല നല്ല ഗെയിമുകൾ, കട്ട കളിക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത്, പിന്നെ ചെസ് കളിക്കുക, ഇതൊക്കെ നോമ്പിൽ കുട്ടികൾ കളിക്കുന്ന ഒരു കളിയാണ്. കാരണം എന്താ? ടൈം പോകുന്നില്ല. ആ
അപ്പൊ ഈ ടൈം പോകാനാണ് ഗെയിം കളിക്കുന്നത്. ആ ടൈം പോകാൻ ഗെയിം കളിക്കുന്നുണ്ട് എങ്കിൽ ആ ടൈമിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയാൽ ഗെയിം കളിച്ചതിന്റെ പ്രതിഫലമില്ല. ഗെയിം കളിച്ചാൽ പ്രതിഫലമില്ല, ഖുർആൻ ഓതിയാൽ പ്രതിഫലമുണ്ട്. അത് ഗെയിം അവന്റെ നേരം പോക്കിനൊരു വസ്തുവാണ് എങ്കിൽ ഖുർആൻ കൊണ്ട് നിങ്ങൾ നേരം പോക്കുന്ന ആളുകളായി മാറണോ? അതാണ് അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാണ്. അത് ഈമാനെ വർദ്ധിപ്പിക്കാൻ കാരണമാണ്. മാത്രമല്ല ഈമാൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നോമ്പിൽ അവനക്ക് ശക്തിയുണ്ടാകും. പൈശാചികമായ ചിന്തകൾ അവന്റെ കൽബിൽ നിന്ന് എടുത്തു കളയാൻ കഴിയും. ഇങ്ങനെയായിരിക്കണം നമ്മുടെ നോമ്പുകളൊക്കെ ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഗെയിമൊക്കെ ഒഴിവാക്കിയപ്പോ മൊബൈൽ ഒരാളെ കയ്യിൽ കിട്ടിയാൽ, വെറുതെ കൈ കിട്ടിയാൽ അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ലേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എവിടൊക്കെ കയറി ഇറങ്ങാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കയറും. അന്യൊരു പുരുഷൻ അന്യരുത്തന്റെ മൊബൈൽ എടുത്തിട്ട് ആദ്യം നമ്മൾ നോക്ക ഗാലറിയിൽ. ആ ഗാലറിയിൽ എന്തൊക്കെ ഫോട്ടോകളുണ്ട്, എന്തൊക്കെ വീഡിയോകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോക്കും. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പോകും മെസ്സേജ്, മെസ്സേജ് ഏതൊക്കെ അയച്ചിട്ടുണ്ട്, മെസ്സേജ് ഏതൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ആരൊക്കെ വിളിക്കാറുണ്ട്, പിന്നെ ആരൊക്കെ വിളിക്കുന്നു പോകുന്നു എന്നൊക്കെ നോക്കും. ഇല്ലേ വൃത്തന്റെ രഹസ്യം ചോർക്കലല്ലേ അത്? വൃത്തന്റെ രഹസ്യം ചോർക്കലല്ലേ അത്? അത് സാധ്യമാണോ? അതൊരിക്കലും പറ്റില്ല, അതൊരിക്കലും പറ്റില്ല. അവനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എങ്കിൽ അവന്റെ മൊബൈൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു പക്ഷേ അവന്റെ സീക്രട്ട് കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ഇടയാകും. ആ സമയത്ത് ഇവനെ വിലയിരുത്തും, ആ ഇവൻ ആള് കുഴപ്പമില്ല, ഇവൻ ആള് മോശമാണ്, ഇത് വിലയിരുത്താൻ കാരണമാകും. അപ്പൊ പറഞ്ഞു വരുന്നത് മൊബൈൽ ഫോണുകളെ കൊണ്ട് നിങ്ങൾ സമയം കളയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഖുർആന് കൊണ്ട് നിങ്ങൾ സമയം കളയണം. ഖുർആനായിരിക്കണം നിങ്ങളുടെ മുനിസായിട്ട് വരേണ്ടത്. കാരണം എന്താണ്? ഖുർആന് നിങ്ങൾ എത്ര തവണ ഓതിയാലും അതിന്റെ മാധുര്യം കണക്കിലെടുത്തു നിങ്ങൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഖബറിലേക്ക് ഖുർആൻ വരുന്നതാണ്, മഹ്ശറയിൽ ഖുർആൻ വരുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ഖുർആൻ രക്ഷകനായി വരുന്നതാണ്. എത്രയെത്രയോ സംഭവങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പറയാനുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ടാൽ, എപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖുർആൻ അവന് രക്ഷകനായി വരുന്നതാണ്. ഖുർആനെ നോക്കി ഓതണം. ഖുർആന് കാണാതെ ഓതുന്നതിനേക്കാൾ വളരെ കൂടുതൽ പ്രതിഫലമുള്ളത് നോക്കി ഓതുന്നതിനേക്കാണ്. മാത്രവുമല്ല ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ മര്യാദയോടുകൂടെ ഖുർആനിനെ നല്ല സ്ഥലത്ത് വെക്കണം. അതിന് ധാരാളം മര്യാദകൾ പറയുന്നുണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പറയുന്നിടത്തൊക്കെ അവസാനമായി പറയുന്നു, ഖുർആൻ ഓതുമ്പോൾ നിങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണേ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. അപ്പോൾ ഒരു സ്വഹാബിക്ക് സംശയമായി, അള്ളാഹുവിന്റെ റസൂൽ ഈ വിഷയം പറഞ്ഞപ്പോൾ സ്വഹാബിക്ക് സംശയമായി, കണ്ണുനീര് വന്നിട്ടില്ലെങ്കിലോ നബിയെ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ കണ്ണുനീരിന്റെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല എങ്കിലും നീ ഉണ്ടാക്കി കരയണം. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യണേ. മാത്രവുമല്ല ഖുർആന് നിങ്ങൾ എന്താണ് ഖുർആനിൽ പറയുന്നത്? നരകത്തിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന് ഏൽപ്പിക്കുന്ന അദാബുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഖബർ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്, മഹ്ശറയിൽ വരുമ്പോൾ അവനക്ക് ആരുമില്ല. ഈ രംഗങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുമ്പോൾ ഓ മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ എനിക്ക് മഹ്ശറയിൽ വിജയിക്കണ്ടേ, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കോടതിയിൽ എനിക്ക് സമാധാനത്തോടുകൂടെ മറുപടി പറയണ്ടേ എന്ന് മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ മനുഷ്യന്റെ കൽബിൽ നിന്ന് അവന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരിറ്റ് പോയാൽ ആ ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല എങ്കിലും എന്നെ കുറിച്ചാണല്ലോ ഖുർആനിൽ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ ഖുർആനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എത്ര കൽബ്, എന്റെ കൽബ് വളരെ മോശമാണല്ലോ അല്ലാ
എന്നു പറഞ്ഞ് കരയാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോൾ തയ്യാറാകണം. അങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് മഹാന്മാർ നമ്മെ ഉണർത്തുകയാണ്. ഇങ്ങനെ പാരായണം ചെയ്യണം. ഇപ്പൊ മൊബൈലൊക്കെ കണ്ട ചിത്രങ്ങളും ഫോട്ടോകളും ചില ചില സീനുകളൊക്കെ ചില ആളുകളൊക്കെ സിനിമ കണ്ട് കരയാറുണ്ട്, സീരിയൽ കണ്ട് കരയാറുണ്ട്. ആ കരഞ്ഞിട്ട് അത് ആർക്കു വേണ്ടി കരഞ്ഞു എന്നവർ ചിന്തിക്കുന്നില്ല, ആർക്കു വേണ്ടി കരഞ്ഞു എന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേ സ്വന്തത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? എന്റെ ജീവിതം മാഷാല്ലാ എന്തായിരിക്കും എന്ന് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? നാം ഒരിക്കലും നാം അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെ കരഞ്ഞ കണ്ണുനീർ അത് നരകത്തിന്റെ തീ അണക്കാൻ കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ഖുർആൻ കൊണ്ട് നാം ജീവിക്കണം. ഖുർആൻ എപ്പോഴും അവന്റെ ജീവിതത്തിൽ അത് വലിയൊരു കൂട്ടുകാരനെ പോലെ നേരം പോക്കിനായിട്ട് ഖുർആനെ നാം ഓതണം. റമദാൻ ശരീഫിൽ ആ രീതിയിൽ നമ്മുടെ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ പറയാനുള്ളത്, മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ പാകപ്പിഴവുകൾ, ഇന്ന് ചില സമ്പന്നന്മാർക്ക് സമ്പത്തെല്ലാം കയ്യിൽ കിട്ടിയാൽ ഞാനാണ് ഇവിടുത്തെ വലിയാട്, ഞാൻ മരിക്കില്ല, എനിക്ക് എന്തും ചെയ്യാം, എന്ത് തോന്നി വാസനങ്ങളും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങത്തെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് ചോദ്യം ചെയ്യും, യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യുന്നിടത്ത് നിന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, നിന്റെ ജീവിതത്തിന്റെ ഓരോ ഓരോ നിമിഷങ്ങളെ കുറിച്ച് ചോദിക്കും. നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് തിരുത്താൻ നാം തയ്യാറായിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നാം മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ചില സമ്പന്നന്മാരൊക്കെ ഇപ്പൊ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ ആഡംബരമായി കല്യാണം നടത്തിയാലേ കല്യാണാവുള്ളൂ. ഈ അടുത്തൊരു വാർത്ത കേട്ടു, ഒരു സിനിമാ നടിയുടെ സഹോദരിയുടെ ഭർത്താവാണ് ആ നടിയുടെ വീട്ടിൽ മോഷണം നടത്തിയത്. വളരെ രസകരമായ വാർത്തയായിരുന്നു. കഴിഞ്ഞ മാസം ആ വാർത്ത ഞാൻ വായിച്ചു. ഈ ചെറുപ്പക്കാരൻ ആ വീട്ടിൽ ഒരു സ്ഥിരം മെമ്പറാണ്. മാത്രമല്ല ഇവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചൊക്കെ ഉറപ്പിച്ച ആളാണ് ഈ നവവരൻ. തന്റെ വീട്ടിൽ ഭാര്യയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറുകയാണ്. അന്വേഷിച്ചു നോക്കി, ഇവന്റെ ഡീറ്റെയിൽസുകൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ പറയുന്നു, എന്താ വിഷയം? ഈ പെണ്ണിന്റെ കല്യാണം വളരെ ജോറായിട്ട് അടിപൊളിയായിട്ട് നടക്കും, പക്ഷേ എനിക്ക് സാമ്പത്തികമായി കുറച്ച് പിന്നോട്ടാണ് ഞാനുള്ളത്. എന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ എന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഷ്ടിച്ചത് എന്ന് അവർ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കല്യാണം നടത്തുന്നത് മോഷ്ടിച്ചിട്ട് കൊണ്ടാണ്. മോഷ്ടിച്ചിട്ടാണോ കല്യാണം നടത്താൻ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലല്ലേ നാം ചെയ്യേണ്ടത്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ്, ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഇനി വലിയ സമ്പത്തുണ്ടായിരിക്കെ ആഡംബരമായ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സത്യം തന്നെയാണ്. പക്ഷേ VIP കൾ എന്ന് പറഞ്ഞാൽ ആഡംബരമായ കല്യാണം നടത്തണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നാം ചെയ്യണം, യാതൊരു സംശയവും ഇല്ല. എത്ര ആളുകൾ ക്ഷണിക്കാൻ കഴിയുമോ നമ്മുടെ ബന്ധത്തിൽ, നമുക്ക് എത്ര എത്ര ആളുകൾ ക്ഷണിക്കേണ്ടി വരും. അവരെയൊക്കെ ക്ഷണിക്കുമ്പോൾ പക്ഷേ വലിയ കല്യാണമായി മാറും. ശരിയാണ്, അത്തരം കല്യാണങ്ങൾക്കല്ല ഞാൻ പറയുന്നത്. അനാവശ്യങ്ങള് എത്രയെത്രയോ ക്യാമറകളാണ്, വീടിന്റെ 4 മൂലയിലും ക്യാമറകളാണ്, വീടിന്റെ പുറംഭാഗങ്ങളിലെ 4 മൂലയിലും ക്യാമറകളാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും ഒപ്പിയെടുത്തുകൊണ്ട് അതിൽ എത്രയെത്ര ആളുകൾ ഉണ്ടാകാം ഇഷ്ടപ്പെടാത്ത ആളുകൾ, എത്രയെത്ര ആളുകൾ ഉണ്ടാകാം ക്യാമറയ്ക്ക് മുമ്പിൽ വരാതിരിക്കുന്ന ആളുകൾ, അവരെ പോലും അതിലേക്ക് വലിച്ചയക്കുന്ന രീതിയിൽ ആഡംബര കല്യാണങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ തെറ്റിലേക്ക് നയിക്കാൻ കാരണക്കാരനായ നിങ്ങളോടും അല്ലാഹു ചോദ്യം ചെയ്യും, യാതൊരു സംശയവും ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആഡംബര കല്യാണങ്ങളിൽ ചില വീട്ടിലൊക്കെ ഉണ്ട്,
എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒപ്പന കല്യാണോ മൈലാഞ്ചി കല്യാണോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കല്യാണം. എന്നിട്ടോ ഈ മണവാട്ടിയെ പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ഇമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടാകും. എന്നിട്ട് അയ്യോ ഈ സഹോദരി ഈ പെണ്ണിന്റെ സ്വന്തം മകളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ വരും, പാട്ടുപാടും ഡാൻസ് കളിക്കും ലേ. എന്നിട്ടോ എല്ലാവരെയും കൂടെ ആടി പാടി പിന്നെ അവസാനം കൊണ്ടുപോകുന്നത് നല്ലൊരു ഹലാലായ ആളുകൂടെ. എന്തിനാണ് ഹറാമുമായി കൂടി കലർത്തിയിട്ട് പിന്നെ ഹലാലിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? പറക്കത്തുണ്ടാവുകയില്ല, പറക്കത്തുണ്ടാവുകയില്ല, അതിലൊന്നും യാതൊരു സംശയവും ഇല്ല. അനാവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്ന രാജിയാക്കന്മാരുണ്ട് ഇവിടെ, അനാവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്ന പണക്കാരുണ്ട് ഇവിടെ. എന്തു തോന്നിവാസങ്ങളും ചെയ്യാമെന്ന് നിങ്ങൾ നടിക്കുന്നുണ്ട് എങ്കിൽ എടോ നിങ്ങളെയും മരണം പിടികൂടും, യാതൊരു സംശയവും. നിങ്ങളെ കാര്യമല്ല, നിങ്ങളുടെ മകളുടെ ഓരോരോ കാര്യങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യും. മാത്രവല്ല ഈ മകൾ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രവർത്തിക്കുന്ന കാരണക്കാരനായ എന്റെ പിതാവിനെയും ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ എത്ര വലിയ ആജിയാരാണെങ്കിലും ശരി, എല്ലാ ഭക്തും നിസ്കരിക്കാൻ പള്ളിയിലുള്ള ആളാണെങ്കിലും ശരി, സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിലും ശരി, അവനെ ആ മകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വിരൽ കടിക്കുകയല്ലാതെ യാതൊരു സംശയവും ഇല്ല. അവിടെ വിരല് കടിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ മക്കളുടെ കല്യാണം നടക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ എന്തിനാ മറ്റൊരുത്തിന് കാണിച്ചു കൊടുക്കുന്നത്? എന്തിനാണ് അന്യ പുരുഷനക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഫ്രണ്ട്സ് ആണല്ലോ, ഫ്രണ്ട്സ് ആണെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരും, അത് വാങ്ങി വെച്ചിട്ട് അത് ഭക്ഷണം കഴിച്ചു പോവുക എന്നല്ലാതെ ഇപ്പോൾ മറ്റൊരു പെണ്ണിന്റെ മറ്റൊരു മനുഷ്യന്റെ കൂടെയല്ല ഇവളുള്ളത്. നിക്കാഹ് കഴിഞ്ഞാൽ മറ്റൊരുത്തന്റെ കൂടെ കിടന്നുറങ്ങാനുള്ളവളല്ലേ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മക്കളെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആഡംബര കല്യാണങ്ങൾ, ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന ക്യാമറകളും മറ്റുമായി കൊണ്ട് കല്യാണങ്ങൾ പൊടിപൊടിക്കുമ്പോൾ, ഗാനമേളകളെ കൊണ്ട് പൊടിപൊടിക്കുമ്പോൾ, ആ സമയത്തെല്ലാം അള്ളാഹുവിനെ മറന്നുള്ള ജീവിതമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ ഈ കല്യാണം എന്നുള്ളത്? ആ നിക്കാഹ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ? ആ സുന്നത്തിനെ പോലും വികലമാക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത്. ആ വികലമാക്കുന്ന ആളുകൾക്ക് ആ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തില്ല. ഒരു നാട്ടിൽ എത്രയെത്ര ഉസ്താദുമാരാണുള്ളത്, എത്ര പണ്ഡിതന്മാരാണുള്ളത്, ഇവരെയെല്ലാം ധിക്കരിച്ചിട്ടല്ലേ തന്റെ വീട്ടിൽ ഗാനമേളകൾ നടത്തുന്നത്? ആ ഉസ്താദുമാർക്ക് വരാൻ പറ്റാത്ത കോലത്തിലുള്ള ഗാനമേളകളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അനാവശ്യ പാട്ടുകളും പേക്കൂത്തുകളുമായി കല്യാണങ്ങൾ അടിച്ചു പൊളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തന്റെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സഹധർമ്മിണിയുണ്ടല്ലോ, ആ സഹോദരി അതാ തന്നെ വഞ്ചിച്ചു പോകുമ്പോൾ, തന്റെ ഭർത്താവിനെ വഞ്ചിച്ചു പോകുമ്പോൾ, തന്റെ ഉപ്പയെയും ഉമ്മയെയും വഞ്ചിച്ച് മറ്റൊരുത്തന്റെ കൂടെ പോകുമ്പോൾ, നിങ്ങൾക്ക് കൈമലർത്തുകയല്ലാതെ വേറെയൊരു മാർഗമില്ല. കാരണം എന്താ? നല്ലൊരു ഹലാലായ ആളാക്കി കൊടുത്ത് ബാപ്പയും ഉമ്മയും മടങ്ങി വന്നപ്പോ പിന്നെ കേൾക്കുന്നത് ഓൾക്ക് മറ്റൊരാളുണ്ട്. ഓളക്കൂടെ ഓളക്കൂടെ പോയി, അല്ലെങ്കിൽ ഓന്റെ കൂടെ പോയി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ മാഷാ അല്ലാഹു കാത്തിരശിക്കുമാറാവട്ടെ. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളാണ് ഇതൊക്കെ. എത്രയെത്ര സംഭവങ്ങളാണ്, ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ അവനാണ് എന്റെ ഭർത്താവിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ച സഹോദരിമാര്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു സംഭവം നടക്കുന്നു. എന്താണ് സംഭവം? ഒരു സഹോദരി ആ സഹോദരിയുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും രാത്രിയും വരുന്നു. അവനെ പിടികൂടി. പിടിച്ചപ്പോൾ അവന്റെ മൊബൈൽ ഫോൺ എടുത്തു. ആ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനും ബന്ധപ്പെടുന്ന ഫോട്ടോകളാണ് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ പെണ്ണുമായി സംസാരിച്ച ഓരോ സല്ലാപങ്ങൾ ഈ ചെറുപ്പക്കാരൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ടോ ആ റെക്കോർഡിൽ പറയുന്ന ഓരോരോ വാക്കുകളൊക്കെ എന്താണ്? എന്റെ ഭർത്താവിനേക്കാൾ എനിക്ക് സുഖം കിട്ടുന്നത് നീയിലാണ് മോനെ, നിന്നിലാണ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ ഇക്കിളിപ്പെടുത്തുന്ന വാക്കുകൾ. പിശാജാണ് അത് ചെയ്യിപ്പിക്കുന്നത്. പിശാജ് അവനെ വീണ്ടും സുഖത്തിലേക്ക് നയിക്കും, അവളെ വീണ്ടും സുഖത്തിലേക്ക് നയിക്കും. അത് കാരണം എന്താ? അത് ഹറാമാണ്. പക്ഷേ ഇതോ തന്റെ സ്വന്തം ഭർത്താവോ അത് ഹലാലാണ്. ഇവിടെ ഹറാമിലേക്ക് ആണ് ഈ പിശാജ് കൂടുതൽ താല്പര്യമുണ്ടാക്കുക.
ഹറാമിലേക്ക് ഹലാലിലെ അവിടെ താല്പര്യം കുറയ്ക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രണയങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. ചില സമയത്ത് ഫോൺ വിളിച്ചിട്ട് പറയും, എനിക്ക് ഭൂമിയിൽ നീയാണ് ഏറ്റവും വലുത്, എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു പെണ്ണിനെ അവൻ ഇഷ്ടപ്പെച്ചിട്ടുണ്ട് എങ്കിൽ ആ പെണ്ണുമായി സംസാരിക്കുന്ന ഓരോ വാക്കുകളൊക്കെ, എനിക്ക് ഭൂമിയിൽ നീയല്ലാതെ വേറെ ആരുമില്ല, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, നീ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത്, ഞാൻ നീ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് കിന്നാര വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് സെല്ലപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവസാനം ഇങ്ങനെ ഇവർ കല്യാണം ഉറച്ചിന്ന് തീരുമാനിക്കാം. കല്യാണം ഉറക്കുന്ന സമയത്ത് കല്യാണങ്ങളൊക്കെ നടന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ആ പെണ്ണ്, ഓ നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ ഞാൻ കിട്ടൂലായിരുന്നു, വല്ലാത്തൊരു സാധനമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെതിരെ തിരിയുന്നു. അപ്പോൾ ചോദിക്കും, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ കിട്ടുന്നതിന് മുമ്പ് ഓ ലോകത്ത് ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ, അപ്പോഴാണ് ശരിയാണല്ലേ അതൊക്കെ വേണ്ടി അതൊക്കെ പറഞ്ഞു പോയതാണ് എന്നൊരു ഖേദം വരുന്നത്. എന്നാൽ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് മൈൻഡ് ആണ് എന്നാണ് ഒരു സോഷ്യലിസ്റ്റ്, ഒരു ചിന്തകൻ പറയുന്നത്. അതൊരു ബിസിനസ് മൈൻഡാണ്. കാരണം എന്താ, തന്റെ ബിസിനസ് എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ, ആ ബിസിനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കടത്താൻ പറ്റുമോ, അതിനു വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം രീതിയിൽ ഭംഗിയാകാൻ പറ്റുമോ അതൊക്കെ ഭംഗിയാക്കി അതിന് പരസ്യങ്ങളൊക്കെ അടിച്ച് വളരെ പരസ്യങ്ങൾ വ്യാപകമാക്കും. ഇന്ന് കേരളത്തിൽ ഈ ഒരു ബിസിനസ്സിനേക്കാൾ മറ്റൊരു ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാലോ ഈ ബിസിനസ് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അങ്ങ് ഓടിക്കഴിഞ്ഞാൽ, പിന്നെ അവർ മറ്റൊരു ഇതിന്റെ പാർട്ട്ണറായിട്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് അവർ ആരംഭിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ്. അതങ്ങ് അടുത്തു കഴിയുമ്പോഴല്ലേ അത് ഇന്നാലിന്ന വസ്തുയാണെന്ന് തിരിയുന്നത് എന്നാണ് ഈ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാർക്കൊക്കെ വരുന്നത്. അതാണ് ഈ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാർ അന്യ സ്ത്രീകളുമായി സല്ലപിക്കുന്നത് ഫോണിലൂടെ. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അപ്പൊ ഒരു ബിസിനസ് മൈൻഡാണ് ശരിക്ക് ഈ പ്രണയം എന്നുള്ളത്. ആ പ്രണയിച്ച് അവനെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാലോ ഞാൻ പറയുന്നത് കല്യാണത്തിന്റെ വിഷയമായിരുന്നു, ആഡംബര കല്യാണത്തിന്റെ വിഷയമായിരുന്നു. ആ ആഡംബര കല്യാണങ്ങൾ പൊടിപൊടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കേണ്ട മുസ്ലിമീങ്ങളായ നാം അതിനെ കളഞ്ഞു കുടിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ വളരെ മഹത്വമുള്ള ഒരു കർമ്മമായിട്ടാണ് നിക്കാഹിനെ കണ്ടത് എങ്കിൽ ആ നിക്കാഹിന്റെ സമയത്തു പോലും അനാവശ്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാർ ഇന്ന് ഇവിടെയുണ്ട്. നിക്കാഹിന്റെ സമയത്ത് ഉസ്താദ് നിക്കാഹുകളെല്ലാം കഴിഞ്ഞ് അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ പുറത്തുനിന്ന് പൊട്ടുകയാണ്. എന്താ പൊട്ടുന്നത്? നല്ല പടക്കങ്ങൾ, പിന്നെയോ എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആ പുതിയാപ്പിളിയുടെ കൂടെ വന്ന ചെറുപ്പക്കാർ ചെയ്യുന്നു. ഇതാണ് ഫാഷൻ. കാരണം എന്താ, ന്യൂ ജനറേഷൻ അല്ലേ സമൂഹത്തിലുള്ള ആളുകളൊക്കെ. എന്താ അപ്പോ ജനങ്ങൾ മാറി ചിന്തിക്കണം. അപ്പൊ ഉപ്പയോട് പറയും, ഇങ്ങനത്തെ മാളക്കാണ് നിങ്ങൾ കെട്ടിച്ചുകൊടുക്കണം എന്ന് പറയുമ്പോ, ചെറുപ്പക്കാരല്ലേ അതൊക്കെ ഉണ്ടാകും, ചെറുപ്പക്കാരല്ലേ അതൊക്കെ ഉണ്ടാകും, അതൊക്കെ കുറച്ച് വേണം ചെറുപ്പക്കാർക്ക്. എന്നാലോ കുറച്ച് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടു മാസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ പറ്റൂലട്ടോ, ഇതിന് പണിയെടുക്കൂല, ഈ സാധനം അത് വളരെ മോശമാണ്, ഇല്ലാക്കൊക്കെ ഫോൺ വഴിയാണ്, അങ്ങോട്ട് നോക്കാണ് ഇങ്ങോട്ട് നോക്കാണ് എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയപ്പോ പെണ്ണിന്റെ ഉപ്പ വന്നുകൊണ്ട് പരാതി പറയും, എന്റെ മോളൊന്ന് കൊണ്ടയാക്കി. അപ്പൊ നമുക്ക് തിരിച്ചു പറയാം, ന്യൂ ജനറേഷൻ അല്ലേ, അവൾക്ക് അവനക്ക് അവളെ മതിയാകും, അവൾക്ക് അവനക്ക് വേറെ പെണ്ണിനെ കിട്ടും. ന്യൂ ജനറേഷൻ അല്ലേ? അന്ന് പറഞ്ഞില്ലായിരുന്നോ, നിക്കാഹിന് വരുമ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴൊക്കെ എന്താ ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാർക്കാണോ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ, ഓ നമ്മളെ കുട്ടിയാളല്ലേ ചെറുപ്പക്കാരല്ലേ അതൊക്കെ ഉണ്ടാകണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇതും നിങ്ങൾ തിരിച്ചു സംഭവിക്കുമെന്നുള്ള ഒരു ദീർഘദൃഷ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ നാം നിർലകടിക്കേണ്ടി വരും, യാതൊരു സംശയവും ഇല്ല. എത്ര ചെറുപ്പക്കാരാണ് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. കല്യാണ സമയങ്ങളിൽ ആർ തല്ലസിച്ചുകൊണ്ട്
മദ്യം വിളമ്പുന്ന എത്ര എത്രയോ ആളുകളുണ്ട്, ചെറുപ്പക്കാർ. അവന്റെ കല്യാണത്തിന്, മറ്റൊരുത്തന്റെ കല്യാണത്തിന് വേണ്ടിയും കല്യാണം കൊളാക്കാൻ വേണ്ടിയിട്ട് വല്ല കാര്യങ്ങളും ചെയ്തു വെച്ചാൽ പിറ്റേ ആഴ്ചയിൽ ഇവന്റെ കല്യാണമായിരിക്കും. ആ കല്യാണത്തിന് ഇവർ പരമാവധി കൊളാക്കും. ലേ, പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവർ ചെയ്യും. അനാവശ്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ആ സമയത്ത് അനാവശ്യങ്ങൾ ചെയ്തു വരുന്ന തന്റെ പുതിയ ആപ്പിളക്ക് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു ഒരു ഉപ്പ ഇവിടെ ഉണ്ടോ എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കില്ല. നമ്മളെ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല ആ കാര്യത്തിലേക്ക്. കാരണം മാതാപിതാക്കളും ഇത്തരത്തിലുള്ള വേണ്ടാത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ്. എന്തു ധൈര്യമാണ് പറയാനുള്ളത്? മകളെ കെട്ടിച്ചു കൊടുക്കുന്ന ആളുകൾ വേണ്ടാത്ത തോന്നിവാസനങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത് വീട്ടിലേക്ക്. ആ സമയത്ത് എടോ ഇന്നായിന്ന തോന്നിവാസനങ്ങൾ കാട്ടിക്കൂട്ടി വരുന്ന ആളുകൾക്ക് കൂടെ എന്റെ മകളെ ഇറക്കി വിടാൻ സാധിക്കില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു പിതാവ് ഉണ്ട് ഇവിടെ. അങ്ങനൊക്കെ ഒരു പിതാവ് വരികയാണ് എങ്കിൽ യാതൊരു സംശയവുമില്ല ഈ ലോകം നന്നാകും, ചെറുപ്പക്കാർ അടങ്ങി നിൽക്കും. എന്നാൽ ഈ കല്യാണ വേദികളിലൊക്കെ എന്തൊക്കെ അനാവശ്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്! അള്ളാഹു നമ്മക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എത്ര വിഷയങ്ങൾ പറയാനുണ്ട്. കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വാദ്യോപകരണങ്ങളില്ലാതെ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായെ തന്റെ വീട്ടിൽ നിന്നങ്ങ് ഇറക്കി കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത മണവാളനാരാണ്? ബഹുമാനപ്പെട്ട അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലേ? ആരാണ് അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു? ആരാണ് അലി റളിയല്ലാഹു തആല അൻഹു? ജീവിതത്തിൽ എത്രയോ ആളുകൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ കെട്ടാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നബിയേ, അങ്ങയുടെ മകളായ ഫാത്തിമ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അന്തളിറുൽ ഖലാഅ, അള്ളാഹുവിന്റെ ബക്കലിൽ നിന്നുള്ള ഓർഡർ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ സമയത്ത് രണ്ടാമതായി കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്നു, ചോദിക്കുന്നു, നബിയേ, എനിക്ക് അങ്ങയുടെ മകളായ ഫാത്തിമയെ ഒന്ന് കല്യാണം കഴിച്ചു തരുമോ? ആ സമയത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ഇപ്രകാരം തന്നെയാണ്. പിന്നെ ഈ രണ്ടുപേരും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും രണ്ടുപേരും കൂടി തീരുമാനിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഇൽമിന്റെ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ് എങ്കിൽ അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അതിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ആരെ? ആരുടെ മകളെ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. രാജാവിന്റെ മകളെ കെട്ടുന്നത് ആരാണ്? അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണെങ്കിലോ മാഷാ അല്ലാഹ് വളരെ അധികം പാവപ്പെട്ട ജീവിതമാണ്, വളരെ അധികം പാവപ്പെട്ട ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നയിച്ചത്. ആ അലി റളിയല്ലാഹു തആല അൻഹുവിന് നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ സ്വഹാബാക്കളെല്ലാവരെയും മദീന പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി ആ സ്വഹാബാക്കളുടെ സന്നിധിയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി അല്ലാഹുവിന്റെ റസൂൽ തന്റെ മകളായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹായെ ബഹുമാനപ്പെട്ട അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അലിയാര് തങ്ങളോട് പറയുന്നു, രാത്രി ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതിനു ശേഷമല്ലാതെ അലിയാര് തങ്ങളെ നീ എന്റെ മകളായ ഫാത്തിമയോട് സംസാരിക്കരുതേ.
സംസാരിക്കരുത്. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹായെ കൊണ്ടുപോകുന്നു. അവിടെ അതാ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹായും ബഹുമാനപ്പെട്ട അലിയാരും കുറെ ധാരാളം സഹാബികളും വനിതകളും ഒക്കെ അവിടെയുണ്ട്. ആ കൂട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. ഇശാ നിസ്കാരത്തിന് ശേഷം അതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളെയും ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുന്നു, ബാറകല്ലാഹു ലക്കുമാ, രണ്ടുപേരുടെയും തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ബാറകല്ലാഹു ലക്കുമാ, അല്ലാഹു നിങ്ങളുടെ രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. എന്നിട്ടൊരു വെള്ളമെടുത്തു, കുറച്ച് വെള്ളമെടുത്ത് അതിൽ മന്ത്രിക്കുകയാണ്. മന്ത്രിച്ച് ശരീരത്തേക്കും മുഖത്തേക്കും കാലിലേക്കും കുടഞ്ഞതിന് ശേഷം രണ്ടുപേരെയും അതിൽ നിന്ന് കുടിക്കാൻ പറയുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹായോട് സലാം പറഞ്ഞു തിരിച്ചു പോരുമ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു പോവുകയാണ്. എനിക്ക് ഇതുവരെ എന്റെ കൂട്ടിനായി എന്റെ ഉപ്പയുണ്ട്, ായിരുന്നു ഇനി എന്റെ ഭർത്താവാണ് എന്റെ കൂടെയുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സമാധാനിപ്പിച്ചു കൊണ്ട് പറയുന്നു, എന്റെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഇണങ്ങിയ ചേർന്ന ഭർത്താവാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ്, അതുകൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു പോരുകയാണ്. ആ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹമാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും വിവാഹം ചെയ്തതിന് ശേഷം, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈരും വലുത്ഫിൻ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആഭാസങ്ങളുള്ള കല്യാണങ്ങൾ, ആഡംബരമുള്ള കല്യാണങ്ങൾ, ഇത് ദുആ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടം വെക്കുന്നില്ലേ? എന്നാൽ ആഡംബരമുള്ള കല്യാണങ്ങൾ നാം വളരെയധികം സൂക്ഷിക്കേണ്ട വിഷയമാണ്. മനുഷ്യന്റെ ദൂർത്തിനെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ദൂർത്ത് മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് അനാവശ്യമായി ഒരിക്കലും നാം ചെലവഴിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ എതിർക്കുകയും മൂന്ന് കാര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷേധിച്ചതിനെ കുറിച്ച് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ വറുത്ത മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വയക്റഹു ലകുംസ് സലാസ, മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വെറുക്കുന്നതാണ്. ഒന്നാമതായി പറയുന്നു, ഖീല വഖാല, ഇതും അതുമായി വർത്തമാനങ്ങൾ പറയുക, അത് പറഞ്ഞു ഇത് പറയുക എന്ന് പറഞ്ഞ് വെറും വർത്തമാനങ്ങൾ പറയുക, ചോദ്യം അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുത്തി കുത്തി അന്വേഷിക്കുക, ഒരു കാര്യത്തിന്റെ രഹസ്യങ്ങളിലേക്ക് അന്വേഷിച്ചു പോവുക, കുത്തി കുത്തി അവനെ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരോടും ചോദിക്കരുതേ, നിങ്ങൾ ഇന്നെ കേട്ടു അത് കേട്ടു ഇത് കേട്ടു എന്നുള്ള കീഴക്കാലകൾ നിങ്ങൾ പറയാൻ പാടില്ല. മൂന്നാമതായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ആഡംബരങ്ങൾ നിങ്ങൾ ദൂർത്ത് പാടില്ല. നിങ്ങളുടെ മുതലിൽ നിങ്ങൾ ചെയ്യുന്ന ദുർവിനിയോഗം ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ആഡംബര കല്യാണങ്ങളും ആഡംബര ജീവിതങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും ചെയ്യല്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്.
മോഡേൺ യുഗത്തിൽ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് പലരും പല പല സംസ്കാരങ്ങളും കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയോ സംസ്കാരങ്ങളാണ്, പാശ്ചാത്യന്റെ സംസ്കാരങ്ങളാണ് അവർ പേറിയത്. വലത് കൈ കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് കുടിക്കണമെന്നും തിന്നണമെന്നും നമ്മ പഠിപ്പിച്ചത്. ആ സമയത്ത് വലത് കൈ കൊണ്ട് കുടിക്കാതെ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആളുകളില്ലേ? ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു. ചില ആളുകളോട് ചോദിച്ചാ പറയൂ, ആളുകളെ കൂടെ ഇരിക്കുമ്പോ ഇടത് കൈ കൊണ്ട് കുടിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതൊരു മോശമാകുമോ എന്നുള്ളൊരു പേടി. അത് മോശമാകും, സമൂഹ സഭയിലൊരു മോശമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഇടത് കൈ കൊണ്ട് എടുത്തു കുടിക്കുക. പിന്നെയോ ഒരു വളരെ ലാഘവത്തോടുകൂടെ ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇടത് കൈ കൊണ്ട് എടുത്തു കുടിക്കുക. എന്ത് വെള്ളം കുടിക്കുകയാണെങ്കിലും ഇടത് കൈ കൊണ്ട് കുടിക്കുക. ഇന്ന് മുസ്ലിം സമുദായത്തിൽ വരുന്ന ഓരോ അപാകതകളാണ് ഇതൊക്കെ. നാം അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മില്ലാഹ വകുല്ലി ബിയമീനിക. അള്ളാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട അബീ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, സമ്മില്ലാഹ നിങ്ങൾ ബിസ്മി ചൊല്ലണം, വകുൽ ബിയമീനിക വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണേ, വകുൽ മിമ്മാ യലീക നിങ്ങളുടെ അടുത്തുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കണം, വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണം, വലത് കൈ കൊണ്ട് നിങ്ങൾ കുടിക്കണം, അതിനു മുമ്പ് ബിസ്മി ചൊല്ലണം. ഇതൊന്നും വളരെ ലാഘവത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അറിയാം വലത് കൈ കൊണ്ടാണ് കുടിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇന്ന് വലത് കൈ കൊണ്ട് കുടിച്ചാൽ അവരെന്ത് കരുതും, ഇവരെന്ത് കരുതും എന്ന് പേടിച്ച് മറ്റുള്ളൊരുത്തിന് വേണ്ടി നമ്മുടെ സുന്നത്തിനെ കളയുന്ന ആ സമൂഹമാണ് ആളുകളാണുള്ളത്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളെ തൊട്ട് നമ്മ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്തരം സംസ്കാരങ്ങളെ പേറുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ നമ്മ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാർ ട്ടെ. പിശാചി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിശാചി ചെയ്യിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളാണ് ഇതൊക്കെ. ക്ലാസ് നമ്മള് കല്യാണത്തിനൊക്കെ പോയാൽ ക്ലാസ്സിൽ നാം കുടിക്കുന്നു. ആ ക്ലാസ് അധികവും കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ വലിച്ചെറിയുന്ന ഗ്ലാസ് ആണ്. എന്നിട്ട് പോലും വളരെ ലാഘവത്തോടുകൂടെ ആ ഗ്ലാസിന്റെ മുകളിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ ഗ്ലാസ് ഏതായാലും ഒഴിവാക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഒഴിവാക്കിയാൽ പോരെ, പിന്നെ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ആ സമയത്ത് പോലും നിങ്ങൾ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നവരുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തിനെ അനുകരിക്കാത്തവരാണ്. പിന്നെയോ സാധാരണ ഗ്ലാസിന്റെ മുകളിൽ തന്നെ നമ്മളെ കൈകളൊക്കെ ആയി കഴിഞ്ഞാലോ ആ ഗ്ലാസ് കുടിക്കുമ്പോൾ ആ ഗ്ലാസിന്റെ മുകളിലാവൂലേ എന്ന് പേടിച്ചുകൊണ്ട് ഗ്ലാസ് കുടിക്കാതെ വലത്തെ കൈ കൊണ്ട് കുടിക്കാതിരിക്കും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളെ കൈ വിരലുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ വടിച്ചെടുക്കണം, കൈ നിങ്ങൾ ഊമ്പണം. അതിന്റെ കൈയുടെ മുകളിൽ എന്തൊക്കെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടോ അതെല്ലാം നിന്റെ വയറ്റിലേക്കാക്കി കൈ ശുദ്ധി നിന്റെ വായിലിട്ട് നീ ശുദ്ധിയാക്കിയതിന് ശേഷം അവസാനമാണ് നീ വെള്ളം കുടിക്കേണ്ടത്. അവസാനമായിട്ടാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. ആ വെള്ളം കുടിക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ പിടിച്ചാൽ കൈമേലുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അതിൽ പതിക്കുന്നില്ല. ഇനി പതിച്ചാൽ തന്നെ ആ ഗ്ലാസ് നിങ്ങൾ രണ്ടാമത്തെ ഒരുത്തൻ കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസ് നിങ്ങൾ കഴുകാതെ കൊടുക്കാറില്ലല്ലോ. ആ കെടുകുന്നത് നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളുടെ മകളല്ലേ, നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളല്ലേ? അവർക്കൊരിക്കലും അറുപ്പുളവാക്കുകയില്ല, അവിടെ ഒരിക്കലും മറപ്പുളവാക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? നാം സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനിയോ ചില കല്യാണ വീടുകളിലൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാ ഭക്ഷണം കഴിക്കാറ്? വഫാ സമ്പ്രദായം എങ്ങനെയാ വഫാ സമ്പ്രദായം ഉള്ളത്? ഭക്ഷണം എടുത്തു കൊണ്ടുവരുന്നു, എന്നിട്ടോ ഒരു ഭാഗത്ത് നിന്ന് ചാരിയിരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു അല്ലേ? ഒരു മര്യാദ പോലും കാണിക്കാതെ ഇരുന്നുകാരനെ വിളിച്ചു വരുത്തിയിട്ട് അവനിക്ക് വേണമെങ്കിൽ കഴിച്ചോ വേണമെങ്കിൽ നിന്ന് കഴിച്ചോ എന്ന രീതിയിൽ വഫാ സമ്പ്രദായം വന്നു.
വളരെ മോശപ്പെട്ട ഒരു സമ്പ്രദായമാണത്. ഇന്ന് വി ഐ പി കല്യാണങ്ങളിലൊക്കെ ഇപ്രകാരം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് വളരെയധികം ഒരു മോഡേണാണ് എന്നാണ് അവരുടെ ചിന്ത. അവർ ധരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് സമൂഹത്തിലുള്ള വലിയ ആളുകൾ ചെയ്യുന്നത്. നമ്മളൊക്കെ വലിയ ആളുകളല്ലേ, അതുകൊണ്ട് നമ്മളും അത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇരുന്നിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു, എങ്ങനെ? ജാലിസൻ മുഖയ്യൻ യഅകുലു തംറ, ഭക്ഷണം കഴിക്കുന്നത് എപ്രകാരമാണ്? ജാലിസൻ, ഇരുന്ന് നിലത്ത് ഇരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇരിക്കണമെന്നാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും, ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂലേ അല്ലേ? ചാരി ഇരുന്നിട്ട് ഭക്ഷണം, ചാരി നിൽക്ക ഇരിക്കല്ല, ചാരി നിന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, അത് ഇരിക്കുന്ന രൂപത്തിലല്ലേ? ആ ചാരി നിൽക്കുന്നതിനെയും അല്ലാഹുവിന്റെ റസൂൽ എതിർത്തിട്ടുണ്ട്. പറയുകയാണ്, മുത്തക്കിയനായിട്ട് നിങ്ങൾ ഒരിക്കലും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിന്ന് ചാരി നിൽക്കുന്നവനായിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കരുതേ. അപ്പോൾ ആ സമ്പ്രദായവും ശരിയല്ല. വഫ സമ്പ്രദായത്തിൽ ഭക്ഷണം എടുത്തു കൊണ്ടുവരുന്ന വിഷയമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കും നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, നിന്നിട്ടാണ് നിങ്ങൾ കുടിക്കുന്നത്. അതൊരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള കാര്യമല്ല. അത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വി ഐ പികളൊക്കെ ഇത്തരം കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ നാം വലിയ ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കല്യാണമാണ്, ഒരിക്കലും അത് ശരിയല്ല. ഇനിയാണെങ്കിലോ സമൂഹത്തിൽ നാം വസ്ത്രം ധരിക്കുന്ന സമയത്ത് മോഡേൺ വസ്ത്രങ്ങളാണ്. ഇന്ന് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ പേരിൽ വസ്ത്രം ഇറങ്ങുകയാണ്. ഇങ്ങനെ ബിസിനസിന്റെ മാർക്കറ്റുകളില് വസ്ത്രങ്ങൾ സിനിമയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം കാരണത്താൽ അവർ സിനിമ കാണുന്ന ആളുകളൊക്കെ ആ വസ്ത്രമുണ്ടോ ഈ വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചു വരികയാണ്. ഇന്ന് സിനിമ കാരണത്താലാണ് ടെക്സ്റ്റൈലുകളിലൊക്കെ ടെക്സ്റ്റൈൽസുകളിലൊക്കെ ഇത്തരം വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെലവാകുന്നത്. അതിന് കാരണം എന്താ? ആ സിനിമ നടിയോ അല്ലെങ്കിൽ ആ സിനിമ നടനോ അവർ ധരിക്കുന്ന വസ്ത്രം അത് നല്ല വസ്ത്രമാണെന്ന് അവർ ചിന്തിച്ചു പോയി. അത് എപ്രകാരം എത്തരത്തിലുള്ള വസ്ത്രമാണ്, ഏത് രീതിയിലുള്ള വസ്ത്രമാണ്, ശരീരത്തെ കാണുന്ന രീതിയിലുള്ള വസ്ത്രമാണോ, നമ്മുടെ തടിയെ കാണുന്ന രീതിയിലുള്ള വസ്ത്രമാണോ? സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പർദ്ദയാണെങ്കിലും ശരി, ശരീരത്തിന്റെ തടിയെ വണ്ണത്തെ കാണിക്കുന്ന വസ്ത്രം ഒരിക്കലും ധരിക്കാൻ പാടില്ല. അത് ധരിക്കാൻ പാടില്ല. പർദ്ദയാണെങ്കിലും ശരി പാടില്ല. മാത്രമല്ല, നെരിയാണിക്ക് തായായുള്ള വസ്ത്രം ഒരിക്കലും പുരുഷൻ ധരിക്കാൻ പാടില്ല. പൂർണ്ണമായിട്ടുള്ള ഹിജാബുള്ള വസ്ത്രമായിരിക്കണം സ്ത്രീ ധരിക്കേണ്ടത്. അന്യപുരുഷന്റെ മുമ്പിൽ സ്ത്രീ പൂർണ്ണമായിട്ടും ഔറത്താണ്. ആ ഔറത്ത് വരണുവാൻ പൂർണ്ണമായിട്ടും മറയുന്ന ഏതൊക്കെ വസ്ത്രങ്ങളുണ്ടോ ആ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ശരീരത്തിന്റെ ആകൃതിയെ കാണിക്കുന്ന, സ്ത്രീയുടെ വർണ്ണനയെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വസ്ത്രം ധരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാള് ദിവസത്തിൽ അല്ലാഹു നോക്കുകയില്ല, ഇലാ മൻ ജറ ഇസാറഹു ബതറ, നിലത്ത് വസ്ത്രം ഇഴച്ച് നടക്കുന്ന ആളുകളെ അല്ലാഹു ഖിയാമത്ത് നാളിൽ നോക്കുന്ന പ്രശ്നമില്ല.
നെരിയാണിക്ക് തായ വസ്ത്രം ധരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ലാഘവത്തോടുകൂടെയാണ് നാം ധരിക്കുന്നത്. ഹുക്കും ഹറാം തന്നെയാണ്. നെരിയാണിക്ക് തായയുള്ള വസ്ത്രം ധരിക്കൽ ഹറാമാണ്. ആ ഹറാമുള്ള വസ്ത്രം മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ആ വസ്ത്രം നമ്മുടെ സഹോദരന്മാർക്ക് വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ആ വസ്ത്രം നമ്മുടെ കൂട്ടുകാരൻ ധരിക്കുമ്പോൾ അവനെ ഉണർത്തൽ നമ്മുടെ മേൽ കടമയുള്ളതാണ്. അങ്ങനെ നെരിയാണിക്ക് തായയുള്ള വസ്ത്രം ഒരിക്കലും നിങ്ങൾ ധരിക്കരുതേ. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. മഹ്ശറയിൽ വല്ലാത്ത രംഗമല്ലേ ഉള്ളത്? ആ രംഗം വല്ലാത്തൊരു സമയം തന്നെയാണ് ആ മഹ്ശറ ലോകത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും 120 സഫായിട്ട് നിർത്തുകയാണ്. ആ 120 സഫിലതാ 3 മുമ്പിലെ സഫ് മാത്രമാണ് അല്ലാഹുവിന്റെ അടുക്കലുള്ള വിജയികളും ബാക്കിയുള്ള എല്ലാ സഫുകളും അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവരാ ാണ് അല്ലാഹുവിന്റെ മുമ്പിൽ പരാജിതരാണവർ. ആ 3 സഫിൽ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മഹ്ശറ വൻസഭയിൽ അല്ലാഹുവിന്റെ തിരുനോട്ടമില്ലാത്ത ആളുകളാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ മഹ്ശറയിൽ എങ്ങനെയെങ്കിലും ഖൈസിലായി കിട്ടിയാൽ എന്ത് നന്നായിരുന്നു എന്ന് കൊതിക്കുന്ന ആളുകളാണ്. ഈ മഹ്ശറയിൽ നിൽക്കുന്ന രംഗം നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ് മഹ്ശറയിൽ നിൽക്കുന്നത്? വല്ലാത്തൊരു രംഗം തന്നെയാണ്. ആ മഹ്ശറയിൽ നിൽക്കുന്ന രംഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മാഷാ അല്ലാഹ്, ആ മഹ്ശറയിൽ എത്ര വർഷക്കാലമാണ് നമുക്ക് നിൽക്കേണ്ടത്? ആ മഹ്ശറയിലുള്ള ഒരു ദിവസത്തിന്റെ കണക്ക് എത്രയാണ്? 50,000 വർഷത്തിന്റെ ഒരു 50,000 വർഷം. ആ വർഷത്തിന്റെ കണക്കാണ് മഹ്ശറയിൽ ഒരു ദിവസമെങ്കിൽ. ആ മഹ്ശറയിൽ കഠിന കഠോരമുള്ള ചൂടിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്തിനായി വരുന്നു. അല്ലാഹുവിന്റെ തിരുനോട്ടമുണ്ടാകുന്നു. ആ തിരുനോട്ടമുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നോട്ടം ലഭിക്കാത്ത ആളുകളാണ് നെരിയാണിക്ക് തായെ വസ്ത്രം ധരിക്കുന്ന ആളുകളെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, നെരിയാണിക്ക് തായെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമായിട്ടും ഒരു പരിഗണനയും കൊടുക്കാതെ നെരിയാണിക്ക് തായെ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാണ് ധിക്കാരി, അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവർ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ ധിക്കാരികളായ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് വരുന്ന ശിക്ഷകളെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ നാം ചില ആളുകളുടെ വസ്ത്രമൊക്കെ എടുത്തു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില മോഡേൺ വസ്ത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നിസ്കാരത്തെ വാത്തിലാക്കുന്നതായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഫാൻസ് ധരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞു കഴിഞ്ഞില്ല എന്ന രീതിയിലുള്ള വസ്ത്രം അല്ലേ. അതിപ്പൊ നോക്കിയാലും സുഖാണ്, അതിപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു. അത് കേറ്റാൻ പറഞ്ഞാലോ ഉസ്താദെ, അതാണ് ഇപ്പത്തെ മോഡല്. ഇതിപ്പോത്തെ ന്യൂ ജനറേഷന്റെ ന്യൂ ജനറേഷൻ ആളുകളുടെ ഓരോ സ്വഭാവങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അത് നിസ്കാരത്തെ വാത്തിലാക്കുന്ന കാര്യമാണ്. നിസ്കരിച്ചിട്ട് വേണ്ടേ? നടല്ലേ നിസ്കാരം വാത്തിലാക്കുന്നു. ഇങ്ങനത്തെ നിസ്കരിക്കാനും കഴിയൂല. എങ്ങനെ നിസ്കരിക്കാൻ കഴിയും? എപ്പോഴും പിശാചിനെയും ചുമന്ന് നടക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ. അതുകൊണ്ട് നിസ്കരിക്കാൻ അവനക്ക് കഴിയില്ല. മാത്രമല്ല, അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. കാരണം ഔറത്ത് വെളിവായി പോകുന്നു. അത്തരത്തിലുള്ള നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഈ ഹദീസ് പറയുന്നുണ്ട്. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ അവൻ നരകത്തിലാണ്.
പിന്നെയോ ചില ആളുകളൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈലിലാണ്. ഇനിയിപ്പോ മുടിയൊക്കെ വെട്ടുന്ന രൂപം നിങ്ങൾ നോക്കിയാൽ ഇത് ഏത് സ്റ്റൈലിലാണെന്ന്, ഫ്രീക്കാണ്. ഏത് ഫ്രീക്കാണ്? ഈ ഫ്രീക്ക്. ഇത് ആരുടെ സ്റ്റൈലാണ്? ഇയാളെ സ്റ്റൈൽ, ഇയാളെ സ്റ്റൈൽ. ഓരോ സിനിമാ നടന്മാരുടെ സ്റ്റൈലിലാണ് ഇപ്പോൾ മുടി വെട്ടുന്നത് അല്ലേ. ഇപ്പോ ബാർബർ ഷാപ്പിലൊക്കെ കയറി ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ സിനിമാ നടന്മാരുടെ ഫോട്ടോകളാണ്, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് താരങ്ങളുടെയും ഫുട്ബോൾ താരങ്ങളുടെയും ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് മോനെ വേണ്ടത്? അടി ചെറുതാക്കണോ, അല്ലെങ്കിൽ മോള് മാത്രം ചെറുതാക്കണോ, അല്ലെങ്കിൽ ഒരു ഭാഗം ചെറുതാക്കണോ, അല്ലെങ്കിൽ നീ മുടി ബാക്കോട്ട് ഇറക്കിയിടണോ, അല്ലെങ്കിൽ മുമ്പോട്ട് ഇറക്കിയിടണോ, എങ്ങനെയാണ് നിനക്ക് വേണ്ടത്? ഏത് രൂപത്തിലും ബാർബർ വെട്ടി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ മാഷാഅല്ലാ മുടി കോപ്പി ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്, അതിനെ അല്ലാഹു എതിർത്തിട്ടുണ്ട്, ഒരിക്കലും പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഈ. ഖസഈ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ചെയ്യുക എന്ന്. ക്രോപ്പ് ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹുവിന്റെ റസൂൽ എതിർത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആര് സ്നേഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് തന്റെ സിനിമാ നടന് വേണ്ടിയിട്ടാണ്, തന്റെ കാമുകന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തന്റെ ഫുട്ബോൾ താരത്തിന് വേണ്ടിയിട്ടാണ്. ആ അങ്ങകലെ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഫുട്ബോൾ താരം ഞാൻ വെച്ച ഫ്ലെക്സുകൾ കാണുന്നുണ്ട്, ഞാൻ വെട്ടിയ തലമുടി കാണുന്നുണ്ട്, എന്റെ കൽവിലുള്ള ചിന്തകൾ അറിയുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെയാണ് വിവരമില്ലാത്ത വിദ്യാർത്ഥികൾ ഇതിന് വേണ്ടി ഓടി നടക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും നിങ്ങളെ കൽബിൽ കുടിയിരുത്താൻ കഴിയില്ല. നിങ്ങളെ കൽബിൽ കുടിയിരുത്തേണ്ട ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ ഏത് കൂരാ കൂരിരുട്ടിലും ഏത് പാതിരാ സമയത്തും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സലാം പറഞ്ഞാൽ ആ മദീനയിൽ കിടക്കുന്ന മുത്തുനബി കേട്ട് നിങ്ങൾക്ക് സലാം മടക്കുന്നതാണ്. യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, നീ ഒരു സിനിമാ നടനെ സ്നേഹിച്ചുകൊണ്ട്, ഒരു ഫുട്ബോൾ താരത്തെ സ്നേഹിച്ചുകൊണ്ട് നീ നിന്റെ റൂമിൽ വെച്ച് ആ ഫുട്ബോൾ താരത്തെ ഒന്ന് വിളിച്ചാൽ നീ മരിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഈമാന് വേണ്ടേ, ഈമാന് വേണ്ടേ മനുഷ്യ? ആ ഈമാൻ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഫുട്ബോൾ താരത്തെ വിളിച്ചാൽ, നീ സിനിമാ നടന്മാരെ വിളിച്ചാൽ, നീ നിന്റെ ഇഷ്ടഗായകന്മാരെ വിളിച്ചാൽ അവർ ഒരിക്കലും നിന്റെ വിളി കേൾക്കില്ല. അവർ ഒരു പക്ഷേ അടുത്തുള്ള ബെഡിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരിക്കും, അല്ല അടുത്ത ഫ്ലാറ്റിൽ അവർ സുഖമായി കുറങ്ങുകയായിരിക്കും, അടുത്ത രാജ്യത്ത് അവർ സുഖമായി കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് അസ്റാഈൽ വന്ന് നിന്റെ റൂഹിനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ നിനക്ക് കഴിയില്ല. പറഞ്ഞാൽ തന്നെ ആ നിന്റെ ഇഷ്ടതാരം അത് സ്വീകരിക്കുമോ, അത് കേൾക്കുമോ എന്ന് പറയാൻ നിനക്ക് ധൈര്യമില്ല. അതെല്ലാം അറിഞ്ഞുകൊണ്ടും നീ നിന്റെ ഇഷ്ടഗായകരെയും നിന്റെ ഇഷ്ടതാരങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചോ, ആ മുത്ത് റസൂലുള്ളാഹിനെ കൽബ് കൊടുത്ത് സ്നേഹിച്ചോ, നീ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് ജീവിച്ചവനാണ് എങ്കിൽ ആ മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ മുന്നിലേക്ക് വരികയാണ്. നിന്റെ മരണം സന്തോഷത്തോടുകൂടെ സ്വർഗം കണ്ടുള്ള മരണമായിരിക്കും, യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയല്ലേ നാം ആഗ്രഹിക്കേണ്ടത്? മരിക്കുമ്പോൾ ഈമാനോട് കൂടെയുള്ള മരണമായിരിക്കണം. അതിന് നാം ശ്രദ്ധിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പള്ളിയിൽ നിന്ന് മുഅദ്ദീൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, സംസാരിക്കാൻ പാടില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടെ ഫോണിൽ സംസാരിക്കുന്നു, അനാവശ്യങ്ങൾ പറയുന്നു,
പള്ളിയുടെ ചുറ്റുഭാഗത്തുനിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട്, എന്നിട്ടും സംസാരം നിർത്താതെ അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഹെഡ്സെറ്റ് തന്റെ ചെവിയിൽ തിരുകിയിട്ട് ബാങ്ക് കേൾക്കുന്നില്ലല്ലോ ഞാൻ എന്ന് നടിക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും നീ ബാങ്ക് കേൾക്കുന്നവനാണ് എങ്കിൽ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നീ എങ്ങാനും സംസാരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ തകല്ലമ ബി കലാമി ദുനിയാ, ദുനിയാവിന്റെ സംസാരം നീ സംസാരിച്ചാൽ ഇന്ദൽ അദാൻ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ സംസാരിച്ചാൽ യതലജിലജു ലിസാനുഹു ഇന്ദൽ മൗതി, മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് പിടക്കുന്നതാണ്, അവനിക്ക് കലിമ ചൊല്ലാൻ കഴിയില്ല. സംസാരിക്കുന്നു ലാഘവത്തോട് കൂടെയായിരിക്കാം സംസാരിക്കുന്നത്, ബാങ്കിനെ ശ്രദ്ധിക്കാതെ നീ ലാഘവത്തോട് കൂടെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഫലം എവിടെയാണ് വരുന്നതെന്നറിയോ? നീ മരിക്കുന്ന സമയത്തു തന്നെയാണ് നാവങ്ങ് പടച്ചു പോകും. അല്ലാഹു കാത്തിരിശുകുമാറാവട്ടെ. ബാങ്കിന്റെ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ബാങ്കിന്റെ സമയത്ത് നാം വളരെയധികം ശ്രദ്ധയോടുകൂടെ ആ ബാങ്കിനെ നാം കേൾക്കണം. അങ്ങനെയുള്ള ആ സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈമാനുള്ളവനായിട്ട് നമുക്ക് മരിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈമാനുള്ളവനായി നമുക്ക് മരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മരണസമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയുണ്ടോ ഇല്ലേ എന്ന് അറിയണം നമുക്ക്. മരിക്കുമ്പോൾ മുത്ത് റസൂലുള്ളാഹി നമുക്ക് മുമ്പിൽ കാണണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ. മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടു കൂടെയാണ് പ്രവേശിക്കാറ്. ആ റസൂലുള്ളാഹിയുടെ സമ്മതത്തോടു കൂടെ മദീനയിൽ പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നു. വഖബ്ബല ഫമീ, ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ ചുണ്ടിൽ ചുംബിക്കുകയാണ്. ഉഖബ്ബിലു ഹാദൽ ഫമാ, അല്ലാഹുവിന്റെ റസൂല് ആ ചുണ്ടിൽ ചുംബിച്ചിട്ട് പറയുകയാണ്, നിന്റെ ചുണ്ടില് ചുംബിക്കാൻ കാരണം എന്തെന്നറിയോ? നിങ്ങളും എല്ലാ ദിവസം രാത്രിയിലും എല്ലാ ദിവസം പകലിലുമായി നിങ്ങൾ ഒരായിരം തവണ സ്വലാത്ത് ചൊല്ലുന്നവരല്ലേ? ആ സ്വലാത്തു ചൊല്ലുന്ന ചുണ്ടിൽ ഞാൻ ചുംബിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, സ്വലാത്തു ചൊല്ലുന്നവന്റെ ചുണ്ടിന് മഹത്വമുണ്ട്, സ്വലാത്തു ചൊല്ലിയവന്റെ കൽബിന് മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകൾ പറയുന്ന കൽബിലേക്ക് അനാവശ്യങ്ങൾ കയറി വരില്ല. റസൂലുള്ളാഹി ഇഷ്ടം വെക്കുന്ന കൽബിലേക്ക് തോന്നിവാസങ്ങൾ കടന്നു വരില്ല. റസൂലുള്ളാഹി ഇഷ്ടം വെക്കുന്ന കൽബിലേക്ക് അധർമ്മ ങ്ങളോ അനീതികളോ ഒന്നും കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിലായി ജീവിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിലായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹിക്കേണ്ടത് മുത്തുനബിയെയാണ്. മറ്റാരെയും നാം സ്നേഹിക്കാൻ പാടില്ല, ആരെയും നമ്മുടെ കൽബിൽ കുടിയിരുത്താൻ പാടില്ല. എത്രയെത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് മുത്ത് റസൂലുള്ളാഹിയിൽ കൽബ് കൊടുത്ത ആളുകളാണ്.
അവരെല്ലാവരും മദീനയിൽ എത്തിയിട്ടുമുണ്ട്. യാതൊരു സംശയവുമില്ല. മദീനയിലെത്തി അള്ളാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്തിട്ടുണ്ട്. മുത്തുനബിയുടെ അടുക്കൽ ചെന്ന് സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എത്രയെത്രയോ മഹാന്മാരെ സംഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട അബൂദുർറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറയുകയാണ്, നമുക്ക് മദീനയിലുള്ള ജന്നത്തുൽ ബഖിയിലേക്കൊന്ന് പോകാം. ആ ജന്നത്തുൽ ബഖിയിലേക്കൊന്ന് ചെന്ന് അവിടെയുള്ള കബറാളികളെ ഒന്ന് സിയാറത്തു ചെയ്യാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഈ സ്വഹാബിയോട് പറയുകയാണ്. ആ സമയത്ത് ഈ സ്വഹാബിയും അള്ളാഹുവിന്റെ റസൂലും അതാ ജന്നത്തുൽ ബഖിയിലേക്ക് പോവുകയാണ്. കൂടെ കുറച്ച് സ്വഹാബികളുമുണ്ട്. ആ സ്വഹാബികൾ ഒരുമിച്ച് കൂടിയിട്ട് ജന്നത്തുൽ ബഖിയിലേക്ക് പ്രവേശിക്കുന്നു. ജന്നത്തുൽ ബഖിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ജന്നത്തുൽ ബഖിയിലുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയുകയാണ്. എന്താ കരയാൻ കാരണം? ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്താണ് അങ്ങ് കരയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ഖബറിലേക്കൊന്ന് ശ്രദ്ധിക്കുമോ? ഒരു ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഖബറിലേക്കൊന്ന് ശ്രദ്ധിക്ക. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം സ്വഹാബാക്കൾ ശ്രദ്ധിച്ചപ്പോൾ ആ ഖബറാളി വിളിച്ചു പറയുന്നു, അൽ അമാന അൽ അമാൻ അൽ അമാന അൽ അമാൻ അൽ അമാന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് രക്ഷിക്കണം നബിയേ. ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളി കേൾക്കുകയാണ്. ആ ഖബറാളി വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ മിൻ അദാബില്ലാ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്റെ ഖബറിൽ ഞാൻ കഴിയുന്നത്, ആ ഖബറിലുള്ള ശിക്ഷയിൽ നിന്നൊന്നെ രക്ഷിക്കുമോ നബിയേ? ആ സമയത്തനാ ആ ഖബറിലുള്ള ആള് പറയുകയാണ്, അന്നാറുമിൻ ഫൗക്കി അന്നാറുമിൻ തഹ്തി, എന്റെ താഴെയും എന്റെ മേലെയും തീയാണ്. വഅൻ യമീനി വഅൻ ശിമാലി, എന്റെ വലതുഭാഗത്തും എന്റെ ഇടതുഭാഗത്തും തീയാണ്, നാലു ഭാഗത്തും തീയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഈ വിളി കേട്ട് കരഞ്ഞു പോവുകയാണ്. തന്റെ ഉമ്മത്തിന് വേണ്ടി ജീവിച്ച നേതാവാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉമ്മത്തിന് വേണ്ടി ജീവിച്ച നബി തങ്ങളതാ. ആ സമയത്ത് സ്വഹാബാക്കളോട് പറയുന്നു, ഈ ജന്നത്തുൽ ബഖിയിൽ മറവെട്ടി കിടക്കുന്ന എല്ലാവരെയും നിങ്ങൾ വിളിക്കണം, എല്ലാ ആളുകളെയും ആയി അഹ്ലുകാരെയൊക്കെ നിങ്ങൾ വിളിക്കണമെന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ എല്ലാ അഹ്ലുകാരെയും വിളിക്കുകയാണ്. ആ വിളിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി കേട്ട് അഹ്ലുകാരെല്ലാവരും കബറാളികളെല്ലാവരും ആ നാട്ടിലേക്ക് വരികയാണ്. ആ കബറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നു, ഈ കബറാളിയുടെ ഉത്തരവാദി ആരാണ്? ഈ കബറുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചപ്പോൾ ആരുമില്ല, ആരും വന്നിട്ടില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കുറച്ചു നേരം ആ കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ആ സമയത്തതാ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു പാപം ചെയ്ത പെണ്ണ്, ഒരു കിഴവിയായ പെണ്ണതാ കടന്നു വരികയാണ്. ആ കിഴവിയായ പെണ്ണ് നടന്ന് നടന്ന് ആ കബറിന്റെ ചാരത്ത് നിൽക്കുന്നു.
അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമ്മ ഇത് ആരുടെ ഖബറാണ്? ആ സമയത്ത് ഉമ്മ പറയുകയാണ്, ഇത് എന്റെ മകന്റെ ഖബറാണ്, ആ മകന്റെ ഖബറാണ്. ആ സമയത്ത് അതാ ഉമ്മ പറയുന്നു, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ പ്രശ്നം? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ മകൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് വല്ല തെറ്റും ചെയ്തോ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്, അതെ, അവൻ കള്ളു കുടിച്ച് മസ്തനായിക്കൊണ്ട് എന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട് ഞാൻ ദേഷ്യം ചെയ്തു, അവനോട് ഞാൻ ദേഷ്യം പിടിച്ചു, എന്റെ പൊരുത്തമില്ലാതെയാണ് അവൻ മരണപ്പെട്ടു പോയത്, അതാണ് അവന് കാരണം, ശിക്ഷ ലഭിക്കാൻ കാരണമെന്ന് അള്ളാഹുവിന്റെ റസൂല് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉമ്മാ ഈ ഖബറിലുള്ള മകന് വേണ്ടി ഒന്ന് പൊറുത്തു കൊടുക്കുമോ? ഉമ്മാ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകനേക്കാളും തന്റെ കുടുംബത്തെക്കാളും തന്റെ അനുയായികളെ സ്നേഹിച്ച നേതാവാണ്. ആ നേതാവ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മാ നിങ്ങളുടെ മകൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, ഒന്ന് പൊറുത്തു കൊടുക്കുമോ ഉമ്മാ? ആ സമയത്ത് ഉമ്മ പറയുന്നു, ഇല്ല, ഞാൻ പൊറുത്തു കൊടുക്കില്ല. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് പറയുന്നു, ഉമ്മ നിങ്ങൾ ഖബറിലേക്കൊന്നു ചെവി കൊടുക്കണം. ആ സമയത്ത് ഉമ്മ ഖബറിലേക്ക് ചെവി കൊടുത്തപ്പോൾ ആ ഖബറിൽ നിന്ന് വിളിച്ചു പറയുന്നു, അൽ അമാന അൽ അമാന യാ റസൂലല്ലാഹ്, എന്റെ ഖബറിലുള്ള ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം നബിയേ എന്തു പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആ രംഗമാണ് ഉമ്മ കേട്ടത്. ആ സമയത്ത് ഉമ്മയോടെ കേണുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് ഒന്ന് പൊറുത്തു കൊടുക്കുമോ ഉമ്മ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാരണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കാരണത്താൽ ആ ഉമ്മയതാ ആ മകന് വേണ്ടി പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. അതിങ്ങനെ ആ പൊരുത്തപ്പെട്ട് കൊടുത്ത കാരണത്താൽ ആ മനുഷ്യന്റെ ശിക്ഷ അല്ലാഹു ഖബറിൽ നിന്ന് എടുത്തു കളയുകയാണ്. ആ ശിക്ഷയങ്ങ് എടുത്തു കളഞ്ഞപ്പോൾ ആ ഖബറിൽ നിന്നൊരു വിളി വരികയാണ്, ജസാകല്ലാഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ജസാകല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഖബറിൽ നിന്ന് വിളി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഖബറിൽ കടക്കുന്ന സമയത്തും രക്ഷകനായി വരുന്നത് മുത്തുനബിയാണ്, മഹ്ശറയിൽ രക്ഷകനായി വരുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. ഇവിടെ എവിടെ രക്ഷപ്പെടണമെങ്കിലും നമുക്ക് അത്താണിയായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് ഈ ലോകം എത്ര പുരോഗമിച്ചാലും, എത്ര വലിയ ലോകത്തിൽ എത്ര കണ്ടുപിടുത്തങ്ങൾ നടന്നാലും, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂളിനെയും മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മുത്ത് റസൂലുള്ളാന്റെ ചര്യയാണ് കൊണ്ടുവരേണ്ടത്. ആ റസൂലുള്ളാഹിയുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത്തരത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ്. ആ റസൂലുള്ളാഹിയെ സ്നേഹിച്ചാൽ, ആ റസൂലുള്ളാഹിയെ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അത് വലിയ വിജയത്തിന് കാരണമാണ്. മദീനയിൽ നമുക്ക് പോകണം. മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്തു ചെയ്യണം. ധാരാളം പ്രാവശ്യം മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പോകുന്ന സമയത്ത് കൽബ് ശുദ്ധിയുള്ളവരായി മാറണം. കൽബ് ഖാലിസായി എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി,
കൽബ് ശുദ്ധിയായി അള്ളാഹുവിലേക്ക് നമുക്ക് പ്രവേശിക്കണം. മരിക്കുമ്പോൾ നമ്മുടെ കൽബ് ശുദ്ധിയാകണം. എപ്പോഴും മരിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം. ആ മരിക്കുമെന്നുള്ള ചിന്ത കൽബിൽ നാം എപ്പോഴും കൊണ്ടു നടന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച് ജീവിച്ചാൽ അള്ളാഹു നമ്മെ മരിക്കുന്ന സമയത്ത് നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ജാഫി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ പ്രവേശിക്കാൻ വേണ്ടി മദീനയുടെ ബോർഡറിൽ വരികയാണ്. മദീനയുടെ ബോർഡറിൽ വന്നുകൊണ്ടതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യാഫി അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല അൻഹു ആ ബോർഡറിൽ ചെന്നുകൊണ്ട് പറയുന്നു, അദ്ഖുലുൽ മദീന, നബിയെ ഈ മദീനയിലേക്കൊന്ന് പ്രവേശിക്കാൻ എനിക്ക് സമ്മതം തരണം നബിയെ. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ലാ റസൂലല്ലാ ലാ അദ്ഖുലുൽ മദീന തഹതാ യഇദനലി റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് സമ്മതം തരാതെ ഞാൻ മദീനയിൽ പ്രവേശിക്കില്ല. ഇത് റസൂലുള്ളാന്റെ നാടാണ് മദീന. ആ മദീനയിൽ എനിക്ക് കടക്കണമെങ്കിൽ റസൂലുള്ളാന്റെ സമ്മതമുണ്ടാകണം. ആ സമ്മതമില്ലാതെ ഞാൻ ഒരിക്കലും മദീനയിൽ പ്രവേശിക്കില്ല. ബഹുമാനപ്പെട്ട യാഫി റളിയല്ലാഹു തആല അൻഹു മദീന ബോർഡറിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 14 ദിവസമാണ് ബഹുമാനപ്പെട്ട യാഫിയും തങ്ങൾ മദീനയുടെ ബോർഡറിൽ നിൽക്കുന്നത്. ആ മദീനയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാ അദ്ഖുലുൽ മദീന, എനിക്കൊന്ന് മദീനയിൽ പ്രവേശിക്കാൻ സമ്മതം തരുമോ നബിയേ? അങ്ങയെ ഇഷ്ടം വെച്ചുകൊണ്ടാണ് ഞാൻ മദീനയിൽ വന്നത്. അങ്ങയെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ മദീനയിൽ വന്നത്. മദീനയിലുള്ള ബിൽഡിങ്ങുകളല്ല ഞാൻ ലക്ഷ്യം വെച്ചത്. മദീനയിലുള്ള ബിൽഡിങ്ങുകളോ മദീനയിലുള്ള സൗകര്യങ്ങളോ അല്ല ഞാൻ ലക്ഷ്യം വെച്ചത്. അങ്ങയോടുള്ള മുനാജാത്താണ് നബിയേ. അതുകൊണ്ട് എനിക്ക് മദീനയിലൊന്ന് പ്രവേശിക്കാൻ സമ്മതം തരുമോ? ആ സമയത്തതാ അള്ളാഹുവിൻ്റെ റസൂല് 14 ദിവസങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹി യാഫി തങ്ങളുടെ സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ബാഗ്ദാദിൽ ചെന്ന് നിങ്ങൾ 10 മഹാന്മാരെ സിയാറത്ത് ചെയ്യണം. 10 മഹാന്മാരെ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ 5 മഹാന്മാർ ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ്. 5 മഹാന്മാർ വഫാത്തായി പോയവരാണ്. അവരെ നിങ്ങൾ സിയാറത്ത് ചെയ്ത് മടങ്ങി വരണേ. അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി യാഫി തങ്ങളോട് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി യാഫി തങ്ങൾ ബഗ്ദാദിൽ ചെല്ലുകയാണ്. ബഗ്ദാദിൽ ചെന്നുകൊണ്ട് 10 മഹാന്മാരെ സിയാറത്ത് ചെയ്യുകയാണ്. ഓരോ മഹാന്മാരെ അടുക്കൽ ചെല്ലുമ്പോഴും മർഹബം ബി റസൂലി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റസൂലാണ് നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതരാണ് നിങ്ങൾ, നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് 10 മഹാന്മാരും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി തങ്ങളെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ 10 മഹാന്മാരെയും സിയാറത്ത് ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി യാഫി തങ്ങളതാ വീണ്ടും മദീനയുടെ ബോർഡറിൽ ചെല്ലുകയാണ്. ആ മദീനയുടെ ബോർഡറിൽ ചെന്നുകൊണ്ട് ഉറക്കെ വിളിക്കുന്നു, യാ റസൂലല്ലാ അദ്ഖുലുൽ മദീന, എനിക്ക് മദീനയൊന്ന് പ്രവേശിക്കാനും സമ്മതം തരുമോ നബിയേ? അവിടുന്ന് ഉറക്കയതാ വിളിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വിളി കേൾക്കുന്നില്ല. 14 ദിവസം വീണ്ടും അതാ നിൽക്കുന്നു. 20 ദിവസമാണെന്നും നിവേദനങ്ങളുണ്ട്. 20 ദിവസം നിന്നിട്ടുണ്ട് എന്നും മഹാന്മാർ പറയുന്നുണ്ട്. 14 ദിവസങ്ങൾക്ക് ശേഷം അതാ അള്ളാഹുവിൻ്റെ റസൂല് സ്വപ്നത്തിൽ വന്നുകൊണ്ട് അബ്ദുല്ലാഹി യാഫി തങ്ങളോട് പറയുന്നു, ഓ അബ്ദുല്ലാ അന നബിയുക ഫിദ് ദുനിയാ,
وشفيعك في الآخرة وفي الجنة رفيقك. അള്ളാഹുവിന്റെ റസൂലിനോട് പറ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓ അബ്ദുല്ലാ അന നബിയുക ഫി ദുനിയാ, ദുനിയാവിൽ ഞാൻ നിനക്ക് നബിയാണ്. വർ ആവൽ വഫിൽ ആഖിറത്തി ഷഫീഉക, ആഖിറമാകുന്ന ലോകത്തെ എല്ലാവരും കൈയടിയുമ്പോൾ അവിടെ ഷഫീആയിട്ട് ഞാൻ വരും അബ്ദുല്ലാ. മാത്രമല്ല ആ ആഖിറത്തിൽ അങ്ങ് കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ വറഫീഖുക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ കൂട്ടുകാരനായിട്ട് അബ്ദുല്ലാ ഞാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിൽ യാഫീഖ് തങ്ങളോട് പറയുമ്പോൾ അബ്ദുല്ലാഹിൽ യാഫീഖ് തങ്ങൾ പറയുകയാണ്, നബിയേ ഞാൻ സമ്മതിച്ചു, നബിയേ അങ്ങയുടെ ശഫാഅത്ത് അങ്ങയുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ എനിക്ക് കഴിയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊന്നു മദീനയിൽ പ്രവേശിക്കണം. അദ്ഖുലുൽ മദീന, നബിയേ എനിക്ക് മദീനയിലൊന്ന് പ്രവേശിക്കാൻ സമ്മതം തരുമോ? അങ്ങയുടെ അടുക്കൽ ചെന്ന് അങ്ങയെ ഒന്ന് കാണാൻ എനിക്ക് സമ്മതം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതേ അബ്ദുല്ലാ മദീനയിലേക്ക് വരൂ, എന്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയ നേതാവാണ് അബ്ദുല്ലാഹിൽ യാഫിയ റളിയല്ലാഹു തആല അൻഹു. എങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബും മദീനയിലേക്ക് മടങ്ങണം. അനാവശ്യ ചിന്തകൾ മാറ്റണം, അനാവശ്യ തോന്നിവാസ പാട്ടുകൾ കേൾക്കുന്നത് ഒഴിവാക്കണം. നമ്മുടെ കൽബ് എപ്പോഴും മദീനയെ കുറിച്ചായിരിക്കണം. മദീനയെ കുറിച്ച് പാടാൻ കഴിയണം, മദീനയെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിയണം. മദീന എന്ന് പറയുമ്പോഴേക്ക് അതിനെ കുറിച്ച് വാചാലനാകാൻ കഴിയണം. അള്ളാഹു അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ റസൂലുള്ളാഹിയുടെ ജിവാറിലായി കടിയാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഓരോ സ്വഹാബാക്കളും കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഹാബത്തിനവിടെ കൈതട്ടി അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, ഏതെങ്കിലും ഒരു മഹാന്മാരെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നാം രക്ഷപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ, അവരൊക്കെ മരണപ്പെട്ടു പോയി, ഇനി നമുക്ക് മരിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. ആ കൽബിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിലുണ്ടായാൽ അല്ലാഹുവിനെ മറന്ന് ജീവിക്കാൻ നമുക്ക് കഴിയില്ല, അല്ലാഹുവിനെ ചിന്തിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എടോ നിന്റെ ശരീരം മരണത്തെ എഴുതിനോക്കുമെന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ട് ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണേ. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി, നെറ്റ്വർക്കുകളിലും സോഷ്യൽ മീഡിയകളിലും നാം ഇരുന്ന് സമയം കളയാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്തിലായി കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.